എത്രയായി? 15. കട പൂട്ടി കിടക്കുന്നല്ലോ, ചേട്ടച്ചാരുടെ വെടി തീർന്നോ? കൊച്ചച്ഛൻ, അടുത്ത കാലത്തൊന്നും ലീവ് കിട്ടില്ല, ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് നഗരം ലീവ് എഴുതി തന്ന സീതമോളെ. ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ, എന്നിട്ട് മരാഞ്ഞ എന്താ? ഇതാ രാഘവേട്ടനോ? എന്താ, എന്തുപറ്റി? എന്ത് പറ്റിയെന്നോ, പോയില്ലേ, എല്ലാം പോയില്ലേ. നിങ്ങൾക്കെങ്കിലും ഒരു വാക്ക് എന്നോട് പറയാറില്ലേ? എന്റെ ഏക ചേട്ടാ, ചേട്ടനെങ്കിലും ഒരു വാക്ക് പറയാറില്ലേ? അതൊക്കെ പോട്ടെ, ഈ വീടിന്റെ ആധാരവും പ്രമാണവും ഒക്കെ എവിടെ ഇരിക്കുന്നേ? എന്ത്? ഈ വീടിന്റെ ആധാരവും പ്രമാണവും ഒക്കെ എവിടെ വെച്ചിരിക്കുന്നതെന്ന് പറയൂ. രാഘവ, നിന്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. നമ്മൾ രണ്ടാളും ഒരച്ഛന്റെ മക്കളാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇതുകൊണ്ട് മൂടിക്കോ. കഷ്ടം വെറുതെ ആശിച്ച്. ഈ ഫോട്ടോ പരിപാടി നിന്റെയാണോ? അത് ഞങ്ങളുടെ കോളേജിലെ നാടകമാ, അതിന്റെ റിഹേഴ്സലിന് വേണ്ടി ഞാൻ സെറ്റപ്പ് ചെയ്ത് വെച്ചതാ. എന്താ നാടകത്തിന്റെ പേര്? തട്ടിപ്പും വെട്ടിപ്പും. നല്ല പേര്. ആ നാടകം കഴിഞ്ഞ് ഫോട്ടോ ഇനി ഭദ്രമായിട്ട് കൊണ്ടുവരണം. മിക്കവാറും ഉടനെ ഇവിടെ ആവശ്യം വരും. നീ മാറ. കൊച്ചച്ചാ, അഭിനയം കലക്കേട്ടാ. ഇങ്ങനെ അഭിനയിച്ചിട്ട് തന്നെ എന്നെ നിലം തൊടിയിക്കുന്നില്ല. നിന്റെ അച്ഛനും അച്ഛന്റെ രണ്ടാം വേളയും കൂടി എന്നെ ഇവിടുത്തെ കെട്ടി കെട്ടിച്ചില്ലേ? ഏതായാലും ഇനി കുറച്ചു ദിവസം ഞാനിവിടെ കാണും. എനിക്ക് കുറച്ച് കോൺട്രാക്ട് സൈൻ ചെയ്യാനുണ്ട്. കുറച്ച് ദിവസം, കുറച്ച് മണിക്കൂർ കൊച്ചച്ഛൻ ഇവിടെ ഇരിക്കില്ല. ആഹാ, അത്രത്തോളം ആയോ നിന്റെ ചിറ്റമ്മ? മിക്കവാറും അവര് നിന്നെ ഇവിടുന്ന് വാഴ്സലാക്കും. ചിറ്റമ്മ കേക്കണ്ട. പിന്നെ ആ ചായക്കട നടത്തിയിരുന്ന മോഹനുമായി ഭയങ്കര അടുപ്പത്തിലായിരുന്നു. ചുമ്മാതല്ല അവന്റെ കട പൂട്ടിയത്. പൂട്ടിയതല്ല, അച്ഛൻ പൂട്ടിച്ചതാ. ഒരു ദിവസം നോക്കുമ്പോ രണ്ടുപേരും കൂടി അവിടെ നിന്ന് ഭയങ്കര സല്ലാപം. അച്ഛൻ കണ്ട് കയ്യോടെ പിടിച്ചു. മോഹനെ ശരിക്കും തല്ലിയിട്ടു. ഇപ്പൊ ആശുപത്രിയില. എന്ത് നല്ല കച്ചവടായിരുന്നു ആ ചിറ്റമ്മയെല്ലാം നശിപ്പിച്ചത്. കൊച്ചച്ഛൻ ഒരു കൈ നോക്കിക്കൂടെ? ആരും നിന്റെ ചിറ്റമ്മയോ? എന്നിട്ട് വേണം നിന്റെ അച്ഛൻ ആ മോഹൻ എടുത്ത് പെരുമാറുമല്ലോ. എന്നെ പെരുമാറി ആശുപത്രിയിലെ കല്ലടി പോടി. അയ്യോ, അതല്ല, ചായക്കട നടത്തുന്ന കാര്യമോ പറഞ്ഞ്. ചായക്കട? ചായക്കട ഇനി ആർക്കും നടത്താൻ കൊടുക്കുന്ന പ്രശ്നമില്ല. ചേട്ടാ, ഞാൻ പറയുന്ന ഒരു കമേഴ്ഷ്യൽ ലെവലിലാണ്. വെറുതെ ഇങ്ങനെ പൂട്ടിയിട്ട് ചെതലെടുത്ത് നശിപ്പിക്കുന്നതിനേക്കാൾ പ്രസ്തുത കട എന്നെ ഏൽപ്പിച്ചാൽ ചേട്ടന് മാസാ മാസം നല്ലൊരു എമൗണ്ട് ഏൺ ചെയ്യാം. വെറുതെ വീട്ടിൽ ഇങ്ങനെ ജോലി. അങ്ങനെ ഒരു ചായക്കട തൽക്കാലം മരിച്ചു ആ സ്ഥലം അബൂബക്കറിന്റെ. ഞാനും അബൂബക്കറും കൂടി 65 വാങ്ങിയതാ. ചായക്കട ഇരിക്കുന്ന 20 സെന്റ് സ്ഥലം അവന്റെ. അവൻ 85 മരിച്ചു. ഇണപിരിയാത്ത കൂട്ടുകാരായിരുന്നു ഞങ്ങള്. അതൊക്കെ നിനക്കറിയാലോ. തലശ്ശേരിയിൽ നിന്ന് അവന്റെ അവകാശികൾ ആരെങ്കിലും വന്നാൽ അവർക്കേ ഞാൻ ആ സ്ഥലം കൊടുക്കൂ. കൊടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷെ അതുവരെ ആ കട നടത്തുന്നതിൽ, ഞാൻ നടത്തുന്നതിൽ എന്താ ഒരു പ്രശ്നം? അതെ, രാഘവട്ടം പറഞ്ഞൊരു കാര്യമില്ലേ, കുറച്ച് വാടക കിട്ടുന്നത് വെറുതെ എന്തിനാ നഷ്ടപ്പെടുത്തുന്നത്? ഓ, അത് ശരി. ഇവൻ ചായക്കട നടത്തണം, എന്നിട്ട് ചായ അടിക്കാൻ ഏതെങ്കിലും അഴകിയ രാവണം വരണം. അവൻ വായയില് വെള്ളം ഇറക്കി നിന്റെ പിന്നാലെ നടക്കണം. അല്ലെ, ഇതാ രാഘവേട്ട, ഇങ്ങക്ക് എപ്പോഴും എന്നെ സംശയമാ. എനിക്ക് അങ്ങനെ എപ്പോഴും സംശയമില്ലേ മോളെ? കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രി തൊട്ട് തുടങ്ങിയതാ നിന്റെ സംശയം. അവർക്ക് പറയാനുള്ളത് തുറന്ന് പറഞ്ഞോട്ടെ ചേട്ടാ. ഇതുപോലെ തുറന്ന് പറയാത്തോണ്ട് പണ്ട് മുനിയാണ്ടി വണ്ടി വെച്ച് റാവൽ വണ്ടി. ഞാൻ ഇനി ആ കട ആണുങ്ങൾക്ക് കൊടുക്കുന്ന പ്രശ്നമില്ല. അഥവാ കൊടുക്കുകയാണെങ്കിൽ തന്നെ കട നടത്താൻ കഴിവുള്ള സ്ത്രീകൾക്കേ കൊടുക്കൂ. എന്നാ പിന്നെ ചിറ്റമ്മ നടത്തട്ടെ. ചിറ്റമ്മ കട നടത്തെ പോടി. ചേട്ടാ, അവളൊന്നും ചേരുത്. കേറി പോടി. ഇങ്ങനെ രൂപം വീട്ടിലുണ്ടെങ്കിൽ മനുഷ്യൻ എങ്ങനെ സമാധാനമായിട്ട് ഉറങ്ങും? പെണ്ണുങ്ങൾക്ക് കൊടുക്കും. നമ്മളെയൊക്കെ സംരക്ഷിക്കും.
ഓഹരി കുംഭകോണത്തിൽ കോടിക്കണക്കിന് വെട്ടിച്ചു എന്ന് പറയുന്ന ഒരു മഹാൻ ഉണ്ടായിരുന്നല്ലോ, എന്തായിരുന്നു അയാളുടെ പേര്? ഹർഷത് മേത്ത. ആ ഹർഷത് മേത്ത, അയാളിപ്പോ എവിടെ? എവിടെയോ സുഖമായി ജീവിക്കുന്നു. പിന്നെ ബോഫേഴ്സ്, ബോഫേഴ്സ് എന്തായി? ഒന്നും ആയില്ല. അതാ ഞാൻ പറഞ്ഞത്, നമ്മളെ പോലുള്ള സാധാ കള്ളന്മാരെ മാത്രമേ സർക്കാർ പിടിച്ച് ജയിലിനകത്തിടൂ. ഏത് എടോ ധർമ്മ, വലിയ നിലയിലുള്ള തട്ടിപ്പ് നടത്തണമെങ്കിൽ രാഷ്ട്രീയമേ രക്ഷയുള്ളൂ. അതിനുള്ള തൊലിക്കട്ടെ എനിക്ക് ഏതായാലും ഇല്ല. ഓ ഓർക്കുമ്പോ ഇപ്പോഴും കിടുങ്ങിപ്പോവാ. പോലീസിന്റെ വലയിലെങ്ങാനും നമ്മൾ പെട്ടിരുന്നെങ്കിലോ? ഫുൾ ടൈം ദൈവം ഇപ്പൊ നമ്മളെ പോലുള്ളവരുടെ കൂടെയാ, പേടിക്കാനേ ഇല്ല. ഈ ഭയന്ന് ഭയന്നുള്ള ജീവിതം ഇച്ചിരി കട്ടി തന്നെയാണേ. ഇക്കാലത്ത് എല്ലാ ജോലിയിലും ഇത്തിരി റിസ്ക് ഉണ്ട്, ഈ തൊഴിലിൽ അതിന്റെ അളവ് ഇത്തിരി കൂടും. നമ്മളെല്ലാ വെല്ലുവിളികളെയും നേരിടണം. ആരും നമ്മളെ തിരിച്ചറിയാത്ത ദൂരെ ഏതെങ്കിലും നാട്ടിൽ ചെന്ന് കുറച്ച് ദിവസം സുഖമായിട്ട് താമസിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. അല്ല, എന്തുദ്ദേശം? നടപ്പ് കൈ ഒന്ന് രണ്ട് ദിവസത്തെ റെസ്റ്റ് വേണം. നിന്റെ കൈയിന്റെ മുറിവൊക്കെ ഒന്ന് കരിയട്ടെ. ആദ്യം നമുക്കൊരു മുറി സംഘടിപ്പിക്കാം. മുറി ക്യാഷ് ഇറക്കട്ടോ? വേണ്ട. എന്നാ വേണം സാർ? ഒരു ഡബിൾ റൂം. റൂം ഒന്നും കാലിയില്ല സാർ. ഒരു റൂം മതി. ഇല്ല സാർ. എന്തുകൊണ്ടില്ല? നമുക്ക് വേറെ നിക്ക് നിക്ക്. ഞാൻ കേരള പോലീസ്, ഇയാൾ ആന്ധ്രാ പോലീസ്. കേരളത്തിൽ നിന്ന് ഒരു MLA ഒളിവ് പോയിരിക്കുക, അയാളെ കണ്ടുപിടിക്കാനാണ് ഞങ്ങൾ വന്നത്. ഇവിടെ ഉണ്ടോ അയാള്? ഇങ്ങ ഇല്ല സാർ. വിശ്വസിക്കില്ല, എല്ലാ റൂമും ഞങ്ങൾക്ക് പരിശോധിക്കണം. സത്യമോ? അന്തമാതിരി MLA ഇങ്ങ ഇല്ല സാർ. ആ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് റൂം കൊടു. ഇവിടെ താമസിച്ചുകൊണ്ട് വേണം ആ MLA പിടിക്കാൻ. MLA കിട്ടിയില്ലെങ്കിൽ തന്നെ അറസ്റ്റ് ചെയ്യും. കൊടു റൂം. ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു, 10,000-10,000 രൂപ റേഞ്ചിലുള്ള ഇടപാട് നഷ്ടമാ. വലുതിനും ചെറുതിനും പ്രയോഗിക്കുന്ന ബുദ്ധി ഒരുപോലെ അല്ലേ? അപ്പ പിന്നെ എന്തുകൊണ്ട് ഒരു വലിയ ഇടപാട് ചെയ്തുകൂടാ? വല്ല ഐഡിയ തോന്നുന്നുണ്ടോ? തന്നെത്താനെ ഇരുന്ന് ആലോചിക്കരുതോ? അല്ല, അയ്യോ കൈ. എടാ, ഒരു തൊഴിലിന് ഇറങ്ങുമ്പോ അത് അതിന്റേതായ മിടുക്ക് വേണം. ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് ഇല്ലേ? ഒരു 5 രൂപ സ്വന്തമായിട്ടുണ്ടാക്കാനുള്ള ബുദ്ധി നീ ഇതുവരെ കാണിച്ചിട്ടുണ്ടോ? ഞാൻ നിന്നെ പോലെ പാരമ്പര്യ മോഷ്ടാവല്ലോ. പിന്നെ നിന്റെ തന്ത പയ്യനൊരു രാജാവായിരുന്നോ? ആരായാലും ചൂണ്ടിക്കാണിക്കാനെങ്കിലും എനിക്കൊരു തന്ത ഉണ്ടായിരുന്നു. ആർക്കറിയാ? ആ അത് കള, നമുക്കേ ഒരു TV-യും VCR-ഉം വാടക കിട്ടുമെന്ന് നോക്കാം. എന്നിട്ട് കുറെ ഇംഗ്ലീഷ് സിനിമയുടെ കാസറ്റുകൾ കാണാം. നീ എന്താ മലയാള സിനിമയ്ക്ക് തിരക്കഥ എഴുതാൻ പോണോ? മലയാള സിനിമയ്ക്ക് എന്തിനാ ഇപ്പൊ തിരക്കഥ? ചുമ്മാ മിമിക്രി കാണിച്ചോണ്ടിരുന്നാ പോരെ. ഞാൻ പറഞ്ഞതേ ഒന്ന് നേരെ ഇരുന്നേ, ചില ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ ബുദ്ധിപൂർവം ആളുകളെ പറ്റിക്കുന്ന ചില രംഗങ്ങൾ കാണും. അതിൽ ഏതെങ്കിലും ഒന്നെടുത്ത് നമുക്ക് പയറ്റി നോക്കാം. മോനെ ധർമ്മ, ഏട്ടിലെ പശു ഇന്ന് വരെ പുല്ല് തിന്നിട്ടില്ല. പാറശാലക്കാർ അത്ര മോശക്കാരൊന്നും അല്ല. സ്വന്തമായി ഇംഗ്ലീഷ്. Excuse me. Yes, sir. I have some precious diamonds with me. മലയാളിയാണെന്ന് തോന്നുന്നു. ഞാനും മലയാളിയാണ്. നിങ്ങളുടെ മുതലാളിയും മലയാളിയാണെന്ന് അറിയാം. എന്റെ കയ്യിൽ വില കൂടിയ കുറച്ച് ഡയമണ്ട്സ് ഉണ്ട്. ഞാനത് വിൽക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രൊപ്രൈറ്റർ മുറിയിലുണ്ട്. ഞാനൊന്ന് പോയി ചോദിച്ചിട്ട് വരാം സാർ. വരൂ സാർ. ബാല, നാരായണൻ നാരങ്ങ വിളിച്ചു. ശരി സർ. ഗുഡ് മോർണിംഗ് മിസ്റ്റർ വർഗീസ്. ഗുഡ് മോർണിംഗ്. എന്നെ എങ്ങനെ അറിയാം? ഇവിടെ വരാറുണ്ടോ? ഇല്ല. പക്ഷേ താങ്കളെ അറിയാത്തവൻ മലയാളിയാണോ? കല്ലാട്ടുകുളങ്ങര അന്തോണിച്ചൻ മകൻ വർഗീസ് എന്ന പേരുള്ള രത്ന വ്യാപാരി തന്റെ ബിസിനസിന്റെ പേര് അയൽനാട്ടിൽ ഉറപ്പിച്ചിരിക്കുന്നു. എന്റെ അപ്പനെ അറിയോ? കല്ലാട്ടുകുളങ്ങരയാണോ വീട്? അല്ല, മണ്ണാർക്കാട്ടാണ്. തൃപ്പങ്ങോട്ട് എന്ന് കേട്ടിട്ടില്ലേ? പഴയ നായർ തറവാട്. പൂവ്, ഞാൻ അവിടത്തെയാണ്. എന്റെ അച്ഛന് രത്നക്കല്ലുകൾ വലിയ പ്രിയമായിരുന്നു. വലിയൊരു ശേഖരം ഉണ്ടായിരുന്നു. മരിക്കാറായപ്പോഴേക്കും പലതും കൈമോശം വന്നു. ബാക്കി വന്നത് വിൽക്കരുതെന്നും പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചു. ഇഷ്ടമുണ്ടായിട്ടല്ല, പക്ഷെ വിൽക്കേണ്ടതായ ഒരു പരിതസ്ഥിതി വന്നു ചേർന്നു. നോക്ക് നാരായണ, ഹലോ.
ബെൽജിയം കട്ടിംഗ് ആണ്, JD30 എന്ന് പറയുന്ന അപൂർവ ഇനം. ബെൽജിയം കട്ടിംഗ്? ഇതോ ബെൽജിയം കട്ടിംഗ് കണ്ട് പരിചയമില്ലായിരിക്കും. ഇത് തീരെ മാറ്റുകുറവാ, ബെൽജിയം ഒന്നും അല്ല ഇത്. ആണെന്ന് എനിക്കറിയാലോ, പക്ഷെ സാധാരണ ബെൽജിയം അല്ല. JD30 എന്ന് പറയുന്ന അപൂർവ ഇനം. അങ്ങനെ ഒരു ഇനമുണ്ടോ? അതാ നിങ്ങൾക്കറിയില്ലെന്ന് ഞാൻ പറഞ്ഞത്. ഒരെണ്ണത്തിന് 500 രൂപ വെച്ച് 5 എണ്ണത്തിന് 2500 രൂപ കൊടുക്കാം. You know nothing about diamonds. ഒന്നിന് 500 രൂപ പോലും. മിസ്റ്റർ, ഒന്നിന് 70,000 വെച്ച് 5 ന് 350,000 പറഞ്ഞിട്ട് ഞാനിത് വിറ്റില്ല. ബിക്കോസ് ഐ നോ വാട്ട് ഇസ് JD30. JD30യെ പറ്റി അറിയാത്തവനെ ഇതുപോലുള്ള കടകളുടെ ഇരുത്താൻ പാടില്ല സാർ. ഗുഡ് ബൈ. അല്ല സാറേ. നോ, ഇയാളിന്റെ രക്തങ്ങളെ അപമാനിച്ചു, എന്നെ അപമാനിച്ചു. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല മുതലാളി, JD30. നിങ്ങൾ കേട്ടിട്ടില്ലെന്ന് വെച്ച് അങ്ങനെ ഒരു ഇനം ഉണ്ടായി കൂടുന്നുണ്ടോ? സ്റ്റോപ്പ് പ്ലീസ്. അമറാബി ഡയമണ്ട് സെക്ഷൻ പ്ലീസ്. അതാ അവിടെയാണ്. താങ്ക് യു. വാട്ട് കാൻ ഐ ഡു ഫോർ യു സർ? ഓ മൈ ഗാഡ്, ഇംഗ്ലീഷ് കേട്ടും എടുത്തിട്ടാ മലയാളിയുടെ കടയിൽ കയറി വന്നത്. ഇവിടെ ഇംഗ്ലീഷ് ആണെങ്കിൽ ഞാനങ്ങ് പോയേക്ക. എന്താ? സോറി സർ. ആണ്ടേ, വീണ്ടും ഇംഗ്ലീഷ്. സോറി സർ. ആണ്ടതെ, പിന്നെ ഇംഗ്ലീഷ്. എന്റെ പൊന്ന് സഹോദരൻ, ഞാൻ പത്തനാപുരംകാരനാണ്, അമേരിക്കക്കാരനല്ല. അടുത്ത ആഴ്ച എന്റെ പെങ്ങളുടെ വിവാഹമാണ്. വില കൂടിയതും ഭംഗിയുള്ളതുമായ വളകൾ, മാലകൾ, കമ്മലുകൾ തുടങ്ങിയവയ്ക്ക് വടിവിഴിഞ്ഞ പോലെ നോക്കിക്കാതെ എടുത്തിങ്ങ് നിരത്തിയാട്ടെ. ഇപ്പൊ എടുക്ക സാർ. നോക്കിയേട്ടെ സാർ. കല്ലുകളൊന്നും കൊള്ളുകയില്ല. എനിക്കേ വില കൂടിയ കല്ലുകളുണ്ടല്ലോ, കല്ല്, അത് പതിപ്പിച്ച ആഭരണങ്ങളാണ് വേണ്ടത്. ഇത് വിലയുള്ളതാണ് സാർ. എന്ന് വെച്ചാൽ എന്ത് വില വരും? അതൊന്നിന് 10,000, 15,000. 10,000, 15,000. മിസ്റ്റർ, ഈ വിലയുള്ള കല്ലുകളാണ് എന്റെ പശുക്കളുടെ കഴുത്തിൽ ഞാൻ കെട്ടിക്കൊടുക്കുന്നത് മണിയായിട്ട് കിളുങ്ങാൻ. 10,000, 15,000. എന്റെ സുഹൃത്തെ, ഞാൻ ഉദ്ദേശിച്ചത് 1.5 ലക്ഷം രൂപ വിലയുള്ള രത്നങ്ങളാണ്. ബെൽജിയം കട്ടിംഗ് ഉണ്ടോ? JD30 ഉണ്ടോ? അത് ഇല്ല അല്ലേ. നിങ്ങളുടെ മുതലാളി എങ്കിൽ വിളിക്കും, അല്ലെങ്കിൽ വേണ്ട, ഞാൻ കൂട്ടി പറഞ്ഞോളാം. വെറുതെ ജുവലറി ഷോപ്പ് എന്ന് പറഞ്ഞ ആളെ വടിയാക്കരുത്. കഷ്ടം. JD30 ഇല്ല അത്രേ. എവിടെ നിങ്ങളുടെ മുതലാളി? മുതലാളി അകത്തുണ്ട്. ഓ, ഇത്ര പെട്ടെന്ന് അകത്തായോ? ക്ഷമിക്കണം സാർ, എന്ത് ചെയ്യാൻ? വിവരദോഷികളായ ജോലിക്കാരാണ് ഒരു സ്ഥാപനത്തിന്റെ ശാപം. ഇയാൾക്ക് അറിഞ്ഞുകൂടാ, JD30നെ പറ്റി കേട്ടിട്ടേ ഇല്ല പോലും. സാരമില്ല, വിവരക്കേട് ഒരു കുറ്റമല്ല. എനിക്ക് എന്തായാലും ബെൽജിയം കട്ടിംഗ് JD30 കിട്ടിയേ പറ്റൂ. ഞാൻ ഒരു കല്ലിന് 1 ലക്ഷം രൂപ വരെ തരാം. ബെൽജിയത്തിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് തന്നാലും കൊള്ളാം. 5 or 10 ഡയമണ്ട്സ് വേണേ ഞാൻ എടുക്കാം. അഡ്വാൻസ് ഒരാഴ്ചക്കകം എനിക്ക് സാധനം കിട്ടണം. അഡ്വാൻസ് വാങ്ങിയിട്ട് എന്ത് കാര്യം? കയ്യിൽ വന്ന ഭാഗ്യം തട്ടിക്കളഞ്ഞില്ലേ? ഭാഗ്യമോ? തട്ടിക്കളഞ്ഞോ? അല്ല, ഒരാഴ്ചക്കകം JD30 സംഘടിപ്പിക്കുക എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നില്ല സാർ. ശ്രമിച്ചു നോക്കൂ, ഞാൻ എന്റെ കാർഡ് തരാം, കിട്ടുമ്പോൾ വിളിച്ചു പറഞ്ഞേക്കൂ. അമുറാബി. ഇറങ്ങി പോകളവാ, ഡയമണ്ട്സിന്റെ മാസ്റ്റർ ആണത്രേ. 70,000 അയാള് തന്നേനെ, 1 ലക്ഷത്തിന് ഇയാൾക്ക് വിറ്റിരുന്നേലേ, 5 കല്ലിന് 1.5 ലക്ഷം രൂപ ഒറ്റയടിക്ക് ഇങ്ങ് പോന്നേനെ. ദ്രോഹി, പോണോ എന്റെ മുമ്പിൽ നിന്ന്? മുതലാളി, എടോ പോവാൻ. മേ കമിൻ സർ? യെസ് കമിൻ. Excuse me. Yes, please come in. Sorry, ഞാൻ എന്റെ കണ്ണട എടുക്കാൻ മറന്നു. സർ, ഒരു മിനിറ്റ്. നോ, ഞാൻ ഇപ്പൊ തന്നെ. ഡയമണ്ട്സ്? നോ ഡയമണ്ട്സ്, ഞാനത് നിങ്ങൾക്ക് വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. സർ, നല്ല വില തരാം. ഇല്ല മിസ്റ്റർ, വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞില്ലേ? സർ, പ്ലീസ് സർ, ഒന്ന് നിൽക്കണേ. സർ, പ്ലീസ് സർ. നോ നോ, നാരായണൻ നായർ ഒരു കഴുതയാ. അതെ അതെ, അയാൾക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കാം സർ. 50,000 തരാം സർ. നടപ്പില്ല. 60? സാധ്യല്ല. 70? 75 ആലോചിക്കാം. അത് ഇച്ചിരി എങ്കിൽ അളവിടെ. ഏറ്റു ഏറ്റു. ഇനിയെങ്കിലും വിവരമുള്ളവരെ ജോലിക്ക് നിർത്താൻ ശ്രമിക്കണം. എനിക്ക് നിങ്ങളെ ഇഷ്ടമായി. ഇനിയും ബെൽജിയം കട്ടിംഗ് JD30 കയ്യിൽ വരുമ്പോൾ ഞാൻ ഓർമ്മിക്കാം. അന്തോണിച്ചൻ മകൻ വർക്കീസ്. താങ്ക് യു. ആ, ഇതിനിടയിലെ സാറിന്റെ പേര് ചോദിക്കാൻ മറന്നുപോയി. എന്നിട്ടും നമ്മൾ കച്ചവടത്തിൽ ഏർപ്പെട്ടില്ലേ? അപ്പൊ പേരിലല്ല, പ്രവൃത്തിയിലാണ് കാര്യം. നമ്മൾ ഇനിയും കാണും.
എടോ തന്നെ പോലല്ല, ഞാൻ ആ പൂഞ്ഞിത്തറ കപ്പലിൽ കത്തിക്കാൻ ആഴ്ചക്കാഴ്ചക്ക് മെഴുകുതിരി പാഴ്സൽ അയക്കുന്നത് ചുമ്മാതല്ല. കർത്താവ് എന്നെ കൈവിടുകയില്ല. ആ കർത്താവെ വിളിക്കണോ? കർത്താവോ? കർത്താവല്ല, കർത്താ. ഹലോ, 4837383 അല്ലേ? മിസ്റ്റർ കർത്തായിക്ക് ഒന്ന് കൊടുക്കൂ. അതെ, കർത്ത 4837383 തന്നെ അല്ലേ? മിസ്റ്റർ കർത്തായുടെ വീടല്ലേ? മുതലാളി, കർത്തായുടെ നമ്പർ അല്ലെന്ന്. എന്ത്? കർത്തായുടെ നമ്പർ അല്ലെന്നോ? ഹലോ ഹലോ, 4837383 അല്ലേ? മിസ്റ്റർ കർത്തായിക്ക് ഇത് കൊടുക്കൂ. ചതിച്ചോ കർത്താവേ? അങ്ങനെ ആ ഒരു തൊല്ലയും ഒഴിഞ്ഞ് എന്തൊരു ബഹളമായിരുന്നു. തലവെട്ടിക്കളെയും കുടലെടുത്തുകളെയും ഇപ്പതേ കണ്ടില്ലേ? മതയാനെ ബലങ്ങ് വെച്ച് കൊണ്ടുപോണോലെ കൊണ്ടുപോകണം. മട അളിയനെ, എന്റെ കുഞ്ഞുമ്മക്ക, പട്ടി ഏറ് വാങ്ങാനും മനുഷ്യന്റെ തലയിലെത്തി നേരെ ആവാനും അധികം സമയം വേണം. എന്തായാലും കുഞ്ഞുമ്മക്ക് രക്ഷപ്പെട്ടു. ഓ, അലങ്കാരത്തിനാണെങ്കിലും കഴുത്തിന് മേലെ സ്വന്തമായിട്ടൊരു തല ഉണ്ടാവുമല്ലോ. ഫോറസ്റ്റ് ഗാർഡിനെയാണ് കുത്തിയത്. എബൻ കുറച്ചു കാലം ഗോതമ്പ് മുണ്ട മിഴുകേണ്ടി വരും. അങ്ങോട്ട് ചെല്ല്, എന്തിനാ പേടിക്കണത്? ധൈര്യമായിട്ടിരിക്കി. കയ്യില് വിലങ്ങ്, കൂടെ പോലീസുകാര്. അളിയന്റെ മുമ്പിൽ നെഞ്ചു വിരിച്ച് നിൽക്കാൻ ഇതുപോലൊരു അവസരം ഇനി കിട്ടിയെന്ന് വരില്ല. ധൈര്യമായിട്ട് ചെല്ല്, കൂടെ ഞാനുണ്ടെന്നേ. ഞാനുണ്ടെന്ന് പറഞ്ഞില്ലേ? ചെല്ല്. ഞാൻ വന്നോ? എന്താണ്ടാ? തൽക്കാലം ഞാൻ പോണു. തിരിച്ചു വരുമ്പോ ഞാനും ഓളുമായിട്ടുള്ള നിക്കാഹം നടക്കണം. അതിനുള്ളിൽ അവനെ ഇവിടുന്ന് അടിച്ചു ഓടിച്ചില്ലെങ്കിൽ വയ്യത്തായന്റെ ബാപ്പയാണ് സത്യം. തന്റെ കുടല് ഞാൻ എടുക്കും. കുഞ്ഞുമ്മക്ക പേടിക്കണ്ട, ധൈര്യമായിട്ടിരുന്നോ? യമാനല്ലേ പറഞ്ഞത്, അവൻ ചെയ്തിരിക്കും. അങ്ങനെ നിൽക്കുക. അയ്യോ, ഇതെന്താ ഈ കോലം? ഈ ചപ്പന്റെ റിപ്പയർ ചെയ്തത്. ഇതിനൊരു കുഴപ്പം ഉണ്ടായിരുന്നില്ലല്ലോ, പിന്നെന്തിനാ ഇതിങ്ങനെ കഷ്ണം കഷ്ണാക്കിയേ? ഇന്ന് വരുന്ന നിന്റെ അപ്പനെ സാമ്പാർ വെച്ച് കൊടുക്കാൻ കഷ്ണം കഷ്ണാക്കിയത്. ഇന്നാൾ അഴിച്ച് കുട്ടിച്ചോറാക്കിയ ഒരു മോട്ടോറും എന്റെ തയ്യൽ മെഷീനും അഴിച്ചിട്ട പോലെ കിടപ്പാ. നിങ്ങൾക്ക് ഇത് എന്തിന്റെ അസുഖാ? ഞാൻ അച്ഛനോട് അപ്പനെ പറഞ്ഞതാ, ഈ മെഷീൻ ഒരു കേടുമില്ല എന്ന്. അയക്കിണ്ടാന്ന് പറഞ്ഞാ കേക്കണ്ടേ? നോക്കൂ, വേദന തുടങ്ങി. പമ്പ് സെറ്റിനോ? അല്ല, അവൾക്ക് അമ്മ തുടങ്ങിയോ? ഓ, അവള് ഹോസ്പിറ്റലിലേക്ക് വരണില്ല, കോവിലകത്ത് എന്നെ പ്രസവിക്കൂന്ന്. മനസ്സിലായില്ല? കോവിലകത്ത് എന്നെ പ്രസവിക്കൂന്ന്. അവള് തമാശ വല്ലതും പറയും. ചെന്നൊരു ടാക്സി വിളിച്ചോണ്ട് വരൂ. നിക്ക, എത്ര നിർബന്ധിച്ചാലും അവള് വരില്ല. വല്യച്ഛൻ അവളോട് പറഞ്ഞിരിക്കണേ കോലത്ത് എന്നെ പ്രസവിക്കണെന്ന്. വല്യച്ഛൻ അങ്ങനെ പലതും പറയും, നീ ചെല്ലടാ. വല്യച്ഛൻ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ അതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാകുന്ന പറ. നിന്നോട് ആരാടാ അഭിപ്രായം ചോദിച്ചത്? നിങ്ങൾ ഈ വിവരം അനിയനെ അറിയിക്കണം. അറിയിക്കാനോ? അതൊന്നും പറഞ്ഞാ പറ്റില്ല. അവൻ തീരുമാനിക്കട്ടെ അവന്റെ ഭാര്യ എവിടെ പ്രസവിക്കണോന്ന്. ദേ, ഒന്നങ്ങോട്ട് വേഗം അറിയിക്ക. കുട്ടിനാരായണ, എടാ പടവ, നല്ലൊന്നാന്തരം കാട്ടുപോയത് കൊടുത്ത് ഞാൻ നെറ്റിക്കൊരണം. ഒന്ന് ഉടുത്തൊരുക്കണോ? പെരട്ടി വറക്കണോ? കൊണ്ടുപോയി പെരട്ടി വറക്കടാ. അസാധ്യ ഉന്നമാണല്ലോ, നെറ്റിക്കടക്കണേൽ നിന്റെ അപ്പനൊരു A1 വെടിക്കാരനായിരിക്കണല്ലോ. ഇപ്പൊ അപ്പനേക്കാ നല്ല വെടിക്കാര്, മക്കളാ ചേട്ടാ. എടോ എരുമേ, എരുമത്തടം. ഓ, ഇവൻ ഒറ്റ മോനാണെങ്കി ഇവന്റെ അപ്പൻ കരഞ്ഞത് തന്നെ. ഞങ്ങൾ എട്ട് മക്കളാ. എട്ട് മക്കളാ? നിന്റെ അപ്പൻ എന്താ പണി? ഇത് എന്താ പണി? ആ പറഞ്ഞൊരു ഷോണ ലുക്ക് ഉണ്ട്. നീ മിണ്ടരുത്.
ഞാൻ തീവട്ടി പലിശയ്ക്ക് കടമെടുത്ത് പെട്ടിക്ക് ഡെപ്പോസിറ്റ് അടച്ച് കണ്ട ഷട്ടിൽ സർവീസുകാരി തെണ്ടി നിരങ്ങി പെട്ടിയെടുത്ത് ബിറ്റിംഗ് കയറ്റി പോലീസിന്റെ കളസവും കാലും തിരുമ്മി പഞ്ചായത്ത് കരോടച്ച് കളിക്കാൻ വരുമ്പോ നീ മൂത്രപ്പുര പോലെ ഒരെണ്ണം കെട്ടി രണ്ടണാ കായം വെച്ച് വാലിമ ഒലത്തിയത് മതിയടാ ചേട്ടനാരാ ഇത് പഞ്ചായത്ത് പ്രസിഡന്റ് ഓ അപ്പൊ ഈ ചേട്ടൻ സെക്രട്ടറിയാ ഞാൻ എരുമ്പത്തടൻ ജോസിന്റെ ഓണർ എരുമ്പത്തടൻ ജാസ് അതാ വന്നപ്പോഴേ ചാണകത്തിന്റെ ഒരു മുഷുക്ക് നാറ്റം മതിയടാ മതിയടാ ഞങ്ങളുടെ ജോയിന്റിൽ ഓയിൽ അടിച്ചത് മതി കൊളം നോക്കി ഇരുന്നില്ലെങ്കിൽ കുണ്ടി ചൊറിയും മോനെ നാളെ മുതൽ ഇവിടെ മുന്നോട്ട് പോണമെങ്കിൽ കുടിശ്ശികടക്കം പഞ്ചായത്തിന് കരമടച്ചോളണം ടൂറിംഗ് ടാക്കീസിന് കരമടച്ചോണം അതേത് വകുപ്പാ അതേ കാവുണ്ടിക്കല്ല് പഞ്ചായത്ത് ഗ്രാമസ്വരാജിന്റെ വകുപ്പാടെ കൊളനടെ ഞാൻ അങ്ങനെ ഒരു വകുപ്പ് കരമടക്കാൻ തീരുമാനിച്ചിട്ടില്ലെങ്കിലോ ഗുൽഗുണ ആഹാ ഹലോ അട്ടപ്പാടി പോലീസ് സ്റ്റേഷൻ ആര് പൊന്നപ്പനാണ് എടോ താനാ എസ് ഐ കൊടുക്കണോ ആരെയോടോ രാവിലെ കെട്ടിത്തൊക്കെ കൊണ്ടേ ആ ഞാൻ വിളിച്ചത് പറഞ്ഞാ മതി ഇവിടെ ഒരു നാറി പഞ്ചായത്ത് കയറി വിലസയാണ് ഓവർ ഐ ജി കൊടുക്കണം പറഞ്ഞു അതിന്റെ എസ് ഐ നാരായണക്കുറുപ്പിന്റെ സി ഐ പല്ലുവർക്കി നമ്മടെ പഴയ ആളാ ഞാൻ മറന്നുപോയി പത്ര മണിക്ക് കമ്മിറ്റി ഉള്ളതാ താനൂടെ ഒന്നോ ഞാൻ ഇപ്പൊ സി ഐ പല്ലുവർക്കി അറിയാമെങ്കിലേ അനിയനാളൊരു പടയപ്പാണല്ലോടോ വൈകുന്നേരം ഓസാൻ വിളിച്ചാരേ ഓക്കെ പടയപ്പന്റെ പേര് ഇത് പറയാനാണോ ഇത്ര താമസം ഞാൻ ലേറ്റാ സൊന്നാലോ എന്നാ റാൾഡ് ഗോൾഡ് ശ്വാസ്നികറെ തന്റെ പുലിക്കോട്ടൈ വാലിവൻ നാളെ മുതൽ എരുമത്തടത്തിൽ 50-50 അവിടെ ഞാൻ കളിക്കും നിന്റെ പെട്ടി കാശ് വീണാശുവിന്റെ അടുത്ത് തീയ ഉരുക്കല്ലേ നിന്റെ പെട്ടി ഞാൻ ആണ്ടിപ്പട്ടി കട്ടപ്പൊമ്മനാന്നല്ലോടാ നീ തൊടുകൂടി കിട്ടോ നീ കഞ്ചാം പക്കം നിന്റെ വാലിപൻ വാലും പൊക്കി എന്റെ എരുമത്തടത്തി കിടക്കും അസ്സലാമു അലൈക്കും ام شبوش تيز لادن ما في حالاتي حمرا كالبتي كخونت مراتي كتير ماتي يفل فاما هاي فاما بيتر سيد ساندر ليفت كلافي دي اندن نالتس فلايت عدي چند جانت پرچلو وي اغمرا بي دمك چكلا سوغرا يلي كوري خمراي اغمرا بي دمك مقالو نانا ملو يلا عمد ما افغانيسا طالبان علي كولتا سوڑا بولي كتا تورا برا خلص نارد بورا ما في يالا هتا فاما ايش يفل يفل بردير كي بفاسي بترمي بعد بوم بدا الافغان سلد اپا دفاي ويري تير بعده മഫി ഹലാത്തി മുഷാലയത്തി മേമ മുഷ്കാലയ ഫീമ ഹവാസ് ഫതു ആലബദി ബാമാദി വറാത ആന്ദ്രാക്സ് ഫീ ഹദല ഹമി പേപ്പർ വതിൽ ഫീമ പച്ചു ബാവ മഫിയ ബോഷ് ഓ താര അബി ജൽദി കൊൻ ബലവതന കാപ്പൽ മയ്യതു ഓ ലോർഡ് ദിസ് ലാദൻ നോ വാട്ട് ഹീസ് ഡൂയിങ് അരെ ഡോണ്ട് ഫോർഗീവ് ഹിം മ
അമ്മയാ കണി കാണണ്ടേ? ഇന്ന് വിഷുവല്ലേ? പടക്കം പൊട്ടിപ്പോ ഞാൻ വിചാരിച്ചു എന്നാരും വെടിവെച്ചിട്ട് വന്നു. രാത്രി കിടക്കുമ്പോഴേ നാമം ചൊല്ലിട്ട് കിടക്കണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്വപ്നമൊക്കെ കാണും. നേരെ പോന്നി പെങ്ങളാ, ഇങ്ങോട്ട് എടുത്തോട്ട്. ഭഗവാൻ തൊഴുതു. എവിടെ ശാരോത്ത ചക്കയല്ലേ മേത്? അടുത്തിരിക്കുന്ന കൃഷ്ണ നോക്കട. മാധവ് സുഗുണനാ? ഇന്ന് വിഷുവാണ്, കുരുത്തക്കടിനൊന്നും പോരുത്. കൈനീട്ടോ, കാശൊന്നുമില്ലേ. അമ്മേ, അമ്മയോട് ഞാൻ പല വട്ടം പറഞ്ഞിട്ടുണ്ട്, ഈ കിണ്ടി മൊന്ത നിർത്തി പുറത്തു വെക്കരുതെന്ന്. ഇതിന്റെ ഉടമസ്ഥന്മാര് കണ്ടിത് എടുത്തോണ്ട് പോയാ പിന്നെ പണിയെടുത്ത് വെറുതെ ആവേ? എങ്ങനെയുണ്ടായിരുന്നടാ വരവ്? വരണ വഴിക്ക് നമ്മുടെ ഈ കൃഷ്ണനെ ആ പൊതുവാലിന്റെ പട്ടി ഓടിച്ചിട്ട്. എന്താണെന്ന് അറിയാൻ പാടില്ല, കൃഷ്ണന്റെ വേടത്തിൽ എപ്പ കണ്ടാലും ശരിയാണ്, ആ പണ്ടാര പട്ടി എന്നെ ഓടിച്ചിടും. പിള്ളേച്ചനെ കണി കാണിച്ച? പിള്ളേച്ചനെ ഉണർത്താനുള്ള പടക്കത്തിന് 10 രൂപ ചെലവാണ്, കൈനീട്ടുണ്ടെങ്കിൽ 1 രൂപ വരും. നക്കിയാണ് പല നക്കി, അയാൾക്ക് കണിയും കിണിയൊന്നും വേണ്ട. 1 രൂപ കൈനീട്ടം തരുന്നവനെ 50 വയസ്സ് കൊണ്ട് ഉണർത്തണം, എന്നിട്ട് ഒരു ഉഗ്രൻ കണി കാണിക്കണം. ആരാടാ പടക്കം പൊട്ടിച്ച? അയ്യോ ചന്തി, 1, 2, 3, 4, 5. അയ്യേ, എന്റെ 5 വർഷം പോയി. പിടിച്ചില്ലേ? എവിടെ നോക്കിയാണോ നടക്കുന്നെ? വരട്ടെ. നീ എന്താ കൊരങ്ങനാടാ പട്ടി? പല തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു വഴിക്ക് പോകുമ്പോ മോളിന്ന് വിളിക്കരുത്. ഇനി എന്റെ സ്വഭാവം മാറും കേട്ടാ. ഈ പരട്ട സ്വഭാവം മാറാൻ വേണ്ടിട്ട് തന്നെയാ വിളിച്ചത്. എന്നെങ്കിലും നീ ഞാൻ തമ്മിൽ മുട്ടും. ഒരു ഫുൾ ചായ എടുക്കാറായടാ നീ. ദേവ ഹിന്ദു ഭൂതം. എന്താ ഇത്? നീലനിറം. നീലനിറം മിണ്ടരുത്. അപ്പൊ കണി വെച്ചതിൽ ഒന്ന് ഇതായിരുന്നല്ലേ? എന്തായിരുന്നെന്ന് എനിക്കറിയാം. എല്ലാത്തിനെ പിള്ളേര് കണി കാണിച്ചെന്നറിഞ്ഞ് എന്താ കാണിച്ചത്? കാണിച്ചു തരാ. ഓ, അപ്പൊ കൊണ്ടുവന്നോ? അതിന് വലിയ ഭാരം ഒന്നും ഇല്ലല്ലോ. സുഗുണം പോകരുത്. ഇതെവിടെ കൊണ്ടേ വെച്ചേക്കണത്? എവിടെ? വൃത്തികേട് ആണല്ലോ. ഇതിലും വൃത്തികെട്ട 5 എണ്ണമാണ് ഞാൻ കണ്ടത്. അതിലൊന്ന് നീലനിറം. നീലനിറം? അതാർക്കാ നീലനിറത്തില്? കേസ് കൊടുക്കണം പിള്ളച്ചാ, പോലീസ് അന്വേഷിക്കട്ടെ. അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനമില്ലാതായോ? ആട്ടെ, ഒരിക്കൽ കൂടി കണ്ടാൽ ഈ 5 പിള്ളേച്ചിന് തിരിച്ചറിയാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ കരക്കാരെ മുഴുവൻ വിളിച്ചു വരുത്തിയിട്ട് തിരിച്ചു നിർത്തി ഒരു തിരിച്ചറിയൽ പരേഡ് നടത്തിയാ പോരെ. ശരിയാണ്, നീല നിറത്തിലുണ്ടല്ലോ ഒരെണ്ണം, അതേതായാലും അധികം ആർക്കും കാണില്ല. കണ്ടുപിടിക്കാനോ എളുപ്പമാണ്. എല്ലാത്തിനും പിടിച്ച് അകത്തിട്ട് ചന്തി കിട്ടുന്നാലും പൊട്ടിക്കണം. ഇന്നവർ പിന്നാമ്പറം കാണിച്ചു, നാളെ ഉമ്മറം കാണിച്ചാലോ? ചന്തി കാണിച്ചു എന്ന് പറഞ്ഞൊരു കേസ് സർക്കാർ കടലാസിൽ ഞാൻ എങ്ങനെ എഴുതും പിള്ളേച്ച? വേണ്ട, ചന്തിന്ന് എഴുതണ്ട, കുണ്ടിന്നാവല്ലോ. ആ കള്ള മീശമാധവനെയും കൂട്ടുകാരെയും ചോണയുള്ള പോലീസാണെങ്കിൽ പിടിച്ച് ലോക്കപ്പിലിട്ട് 4 ചാമ്പ്യാമ്പ്. പോലീസിന് പിള്ളേച്ചന്റെ അത്ര ചോണയില്ല, അത് സത്യ. ഇത് പഴയ കാലൊന്നും അല്ല പിള്ളേച്ച. വേറെ വല്ല വകുപ്പും ചേർത്ത് അവനെ 3-4 മാസം ഉള്ളി തള്ളാൻ നമ്പൂരിശൻ പോലീസിന് എന്ത് തരണം? പറഞ്ഞോളൂ, ഞാൻ തിരുവനന്തപുരത്തേക്കൊന്ന് വിളിക്കാം. പാർട്ടിയുടെ ചേക്കിലെ യൂത്ത് വിംഗ് സെക്രട്ടറി എന്ന നിലയ്ക്ക് ഞാൻ പറഞ്ഞ അവർക്ക് തള്ളിക്കളയാനാവില്ല. അന്ന് കള്ളവണ്ടി കയറി പാതി വഴിക്ക് ഇറക്കി വിട്ടില്ലേ, അതിനുശേഷം തിരുവനന്തപുരം കാണാൻ പോയോ? ത്രിവിക്രമ ഉസ്തല്ലേ, തിരുവനന്തപുരം അവിടെത്തന്നെ കാണൂലേ? ഓടിപ്പോയൊന്നുമില്ലല്ലേ, എപ്പോ വേണമെങ്കിലും അവിടെത്തന്നെ കാണാം. പുതിയ SI വന്ന് ചാർജ് എടുക്കുന്നവരെയുള്ള തന്റെ ഹെഡ് കോൺസ്റ്റബിൾ വരണം, അത് മറക്കണ്ട.
പിള്ളാച്ച, ഞാൻ അവനെ വിളിച്ചൊന്ന് ഉപദേശിക്കാം. അല്ലാതെ കേസാക്കാനുള്ള വകുപ്പൊന്നും ഇല്ല. അപ്പോ തുണിപൊക്കി കാണിച്ച ഇവിടെ കേസൊന്നും ഇല്ല അല്ലേ? ഇല്ല പിള്ളാച്ച. ലീഡറിന്റെ നമ്പർ മാറിയോ? എന്താ പിള്ളാച്ച, ഇത് കേസാക്കാനും വകുപ്പില്ലല്ലോ. ചേട്ടാ, ഒരാൾ സഞ്ജീവായിട്ട് ഓടി പോകുന്നുണ്ടോ? സഞ്ജീവ് ആണോ? ഇത് അവിടെ ഒന്ന് ഒരു ആട്ടോ പിടിച്ച് അങ്ങോട്ട് പോയി. ഓ, അപ്പൊ താങ്ക് യു വൈ. എടാ മീറ്ററേ, ഈ മീറ്റർ അടിച്ച് മാറ്റുന്ന പരിപാടി നിർത്താറായല്ലോ ഇവിടെ. മീറ്റർ പോയെ. രാഘവൻ ചേട്ടൻ നാട്ടുകാരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കണ പണി നിർത്താനേ ഞാൻ ഈ പണി നിർത്താം. എന്തേ എടാ മീറ്ററേ, ഞാൻ ആ പഴയ ഫ്രോഡ് പരിപാടിയൊക്കെ നിർത്തി നിന്നെ ഞാൻ തപ്പി നടക്കാൻ. നീ ആയാലും പറ്റിയ കക്ഷി, നിനക്ക് ഞാനൊരു സ്ഥിര വരുമാന മാർഗം ഉണ്ടാക്കി തരാം. നീ എന്റെ കൂടെ വരൂ. ഞാനും നീയും കൂടി ഒരു ജുവലറിയുടെ അടുത്ത് ഒരു ചായക്കട നടത്തും. നല്ല കച്ചവടമുള്ള സ്ഥലം, ലാഭം 50-50. പക്ഷേ നിന്റെ അടിച്ചു മാറ്റുന്ന സ്വഭാവം നിർത്തണം, എന്നാലേ ഉള്ളൂ. വരുമാനം ഉണ്ട്, അടിച്ചു മാറ്റേണ്ട ആവശ്യമില്ലല്ലോ വായി. പിന്നെ ഡെയിലി ഒരു 2 മണിക്കൂർ ടൈം വരണം. അതെന്തിനാ? അല്ല, 2 മീറ്ററിന്റെ പണി നടത്താലോ. ഇല്ലില്ല, ഭരതേട്ടന്റെ കടയായിരിക്കും അല്ലേ? അതെ, ഇപ്പൊ കൂട്ടിക്കിടക്കാണല്ലോ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ഭരതേട്ടൻ കടാണുങ്ങൾക്ക് കൊടുക്കൂല, പെണ്ണുങ്ങൾക്കെ കൊടുക്കൂ. തലശ്ശേരിക്കാരൻ അബൂബേക്കറിന്റെ ഇത്തായിയുടെ വരവും കാത്തിരിക്കുകയാണ് ഭരതേട്ടൻ. അതുകൊണ്ട് നമുക്കൊരു കളി കളിക്കണം. എന്ത് കളി? നീ തലശ്ശേരിന്ന് വരുന്ന ആമീന താത്തയാവുന്നു. അപ്പഴേ കിളവി ആരുണ്ട് ഇതിന്റെ കിളവി? എന്നാ ശരി കന്യകെ, ഈ ഭരതന്റെ വീരെവിടെയാ? ചോദിച്ചിട്ട് ഒരു മനുഷ്യനെ അറിയാൻ പാടില്ല. ആ ഭരതൻ എന്ന് പറഞ്ഞ ആർക്കും മനസ്സിലാവില്ല. വിത്ത് ഔട്ട് ഭരതൻ എന്ന് പറയുന്നു. വിത്ത് ഔട്ടാ? ആ എവിടെയാ? ദേ ആ കാണുന്ന വീടാ. അപ്പൊ വലിയ ഉപകാരം മക്കളെ. അയ്യേ, ഈ സാധനത്തിന് എവിടുന്ന് കെട്ടിയിരുത്തതാ? തലശ്ശേരിന്ന്. അപ്പൊ വരട്ടെ കഞ്ഞക. എന്തായിരിക്കും വിത്തോട്ട് ഭരതെന്ന് ഒഴിക്കണേ? 2000 രൂപയിലായിരിക്കും. ഇതാണ് ആ വർഷം ഞാൻ വീട് തെറ്റാണ്ട് ഇരുന്നാ മതിയായിരുന്നു. അവ ഇവിടെ ഒന്നും ആരും ഇല്ലവില്ല. ആരായി കിടക്കണത്? പൊറ്റക്കെട്ടിൽ തവള കുഞ്ഞു കിടക്കണവനുണ്ട്. ആരാ? മനസ്സിലായില്ലോ. മനസ്സിലായില്ലല്ലോ. നിനക്കെന്നെ മനസ്സിലായില്ല അല്ലേ? നീ എന്റെ മുഖത്തോട്ട് സൂക്ഷിച്ചു നോക്കിയിട്ട് പറയാ, നിനക്കെന്നെ മനസ്സിലായില്ല? ഇല്ല, മനസ്സിലായില്ല. എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെയാ എന്റെ മനസ്സിൽ കിടക്ക. നിനക്കോർമ്മ ഉണ്ടോന്ന് എനിക്കറിയില്ല. നീ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ കൂടാനുവേശരിക്കും പാടാൻ ഒരു പാട്ട് പഠിപ്പിച്ചു ആട്ടേത്താ, പാട്ട് പഠിപ്പിച്ചു ആട്ടേത്താ എന്ന് പറഞ്ഞ് നീ ഓടി വന്നപ്പോ ഈ മടിയിലിരുത്തിയ നിനക്ക് ഞാനൊരു പാട്ട് പഠിപ്പിച്ചു തന്നത്. കടലിവായ കയ്യിലിരുന്ന് കർത്തകാക്ക ഇന്നു വിരുന്നു വിളിച്ചു, വിരുന്നുകാര വന്നാട്ട്. എന്നിട്ടൊന്നാ സമ്മാനം കിട്ടിയപ്പോ നീ ഓടി വന്നിട്ടാണ് ഈ കവളത്ത് വന്ന ഉമ്മയുടെ ചൂട് ഇപ്പോഴും മറന്നിട്ടില്ല മോനെ. വരുന്ന നിന്നെ കരയിപ്പിക്കാനും പശിപ്പിക്കാനും വേണ്ടി പറഞ്ഞല്ല. കറുത്തതൊക്കെ വെളുത്തതൊക്കെ എന്നൊക്കെ പറഞ്ഞ് ചളമാക്കരുത് കേട്ടോടാ. നിന്റെ ഡാറ്റർ അവന് കരയാണ്ടിരിക്കാൻ പറ്റുമോ? അവന്റെ ഇല വിരിഞ്ഞു പോയ കൂട്ടുകാരൻ അബൂബക്കറിന്റെ ഏക ഇത്തായ
സൂപ്പർ ഉരുപ്പിടിയാണ്. വെറുതെ അല്ല ഇയാളെ കോലം കെട്ട് പോയി. ചേട്ടന്റെ ഭാര്യയാണ് പ്രതന്റെ. ഇതാണല്ലേ ഭരതന്റെ രണ്ടാമത്തെ കെട്ടിയോ രാജമ്മ. രാജമ്മേ ഞാൻ പറയാറില്ലേ നമ്മുടെ ഈ രാജമ്മ മരിക്കുന്നതിന് മുമ്പ് നിന്റെ മുഖം ഒന്ന് കാണാനുള്ള ഭരതൻ ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. നീ നിന്റെ ആദ്യത്തെ കെട്ടിയോളം തമ്മിൽ തല്ലി കൊടുപ്പ. പേടിച്ചിട്ട് അവൾ എന്റെ കൂടെ ഒന്ന് അന്തി ഉറങ്ങണം. ഇവളും അതുപോലെ വഴക്കുണ്ടാക്കാറുണ്ടോ? വരുന്ന അത് മതി മോളെ. ദേ നമ്മുടെ ഇഷ്ട അല്ലാ. ഇത് ഞങ്ങളെ സീത മോളല്ലേ പടച്ചോന്. പണ്ട് ഞാൻ കാണുമ്പോ ദേ ഇത്രയേ ഉള്ളൂ. നീ അങ്ങോട്ട് വളർന്ന് കൊന്നത്തെങ്ങോയായി പോയിട്ടോടി മുത്ത. ചായ കുടിച്ചിട്ടാവോ അല്ലെങ്കിൽ ഒരാരെങ്കിലും ഭർത്താവിനെ പറഞ്ഞോണ്ടിരിക്കുക. ഇടയ്ക്ക് വന്ന് പറഞ്ഞോണ്ട പണ്ടുള്ള പരിപാടിയുണ്ട്. ഇനി മുതൽ ഇരുങ്ങൾ രണ്ടാക്കും. ഒരു കുറവ് ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കൂല. ഓണേക്കര ഗ്രാമത്തിലൂടെ പണവുമായി പോണവരെ വർണ്ണം ചേട്ടാ, വർണ്ണം ചേട്ടാ, ചായ ഒന്നിന് ഒരു രൂപ, ഒരു രൂപ മാത്രം. ഭക്ഷണ പ്രിയരെ കിടന്നു വരൂ, ചേം കടന്നു വരൂ. രുചികരമായ ഭക്ഷണത്തിന് ഹോട്ടൽ ഡി രുചികരം രുചികരം. അരിപ്പുട്ടിൽ ഗോതമ്പ് മിക്സ് ചെയ്യുന്ന പാരമ്പര്യം ഞങ്ങൾക്കില്ല. മാത്രമല്ല വെള്ളം ചോദിച്ചാൽ ശരിക്കും വെള്ളം കുടിപ്പിക്കുന്ന കട. അനീതിക്കും അസത്യത്തിനുമെതിരെ ഹോട്ടൽ ഡി രുചികരം. അയ്യോ ചേട്ടാ നരകത്തിലോട്ട് പോവല്ലേ. ചേട്ടാ രുചികരത്തിലോട്ട് കയറി പോ. സർക്കാർ സാറാമേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. പൊരിയുന്ന വയറിൽ എരിയുന്ന മായം ചേർത്ത നമുക്ക് തള്ളയുടെ കട കൂട്ടിക്കണം. അതിനാ സാറാമ്മയ്ക്ക് ഇല്ലാതെ ചില പണി കൊടുത്താലേ പറ്റൂ. സാറാമ്മയ്ക്ക് ആരും പണി തരണ്ട. ആവശ്യത്തിൽ കൂടുതൽ പണി സാറാമ്മയ്ക്ക് ഇപ്പൊ തന്നെ കേട്ടാ. ശരിയാ താത്താ. അതെ അതെ. ഈ ചാരായം വാറ്റണം, അത് കുപ്പിയിലാക്കണം, ആൾക്കാരെ കൊണ്ട് കുടിപ്പിക്കണം, അവരുടെ കണ്ണ് കളയണം, കാശും കളയണം. അങ്ങനെ എന്തൊക്കെ പണികൾ, എന്തൊക്കെ പണികൾ. വേണ്ടതിനും പറഞ്ഞിട്ടുണ്ടെ കണ്ണ് ഞങ്ങൾ കണ്ണ് കളിപ്പട്ടിയാ. തെണ്ടിപ്പട്ടി നിന്റെ നിക്കണേ കെട്ടിയാടി. രണ്ടുപേരും കൂടെ ഉള്ള ഇടപാട് എനിക്ക് അറിയില്ല. പള്ളേലാവുമ്പോഴേ നീ വിവരറിഞ്ഞോളി ആറ് മണിക്ക്. അതുകൊണ്ട് സൂക്ഷിച്ചോ. ആദ്യ ദിവസം തന്നെ 280 രൂപ കിട്ടിയ സ്ഥിതിക്ക് ഇനി ഒരു ആറു മാസം കൂടി കഴിയുമ്പോ ഈ ഹോട്ടൽ പൊളിക്കേണ്ടി വരും. അപശകുനം പറയാതാടാ തെണ്ടിയുടെ മോനെ. പൊളിച്ച് കളഞ്ഞിട്ട് 5-star ഹോട്ടൽ ആക്കേണ്ടി വരുമെന്ന്. ഓ എന്ന്. എന്നാലേ എനിക്ക് ചെറിയ ആഗ്രഹങ്ങളേ ഉള്ളൂ. ദിവസം 3 നേരം നല്ല ഷാപ്പാട്, കയ്യിലും ബാങ്കിലും നിറയെ കാശ്, സഞ്ചരിക്കാൻ ഒരു AC കാറ്, കുടിക്കാൻ വിദേശ സ്കോച്ച്, പിന്നെ ഡെയിലി നല്ലൊരു 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 ഉറക്കം. അത് ശരി. ഞാൻ കരുതി. നീ എന്തോന്ന് കരുതി? ഇല്ല ഞാൻ വെറുതെ കരുതി. അപ്പോ ഹോട്ടലിൽ നിന്നുള്ള വരുമാനം ഓക്കെ. പക്ഷെ ഇതുകൊണ്ട് മാത്രം വണ്ടി ഉരുളില്ലല്ലോ. പിന്നെ എങ്ങനെ ഉരുട്ടണം? ഭരതേട്ടന്റെ മേളിലത്തെ പണി തീരാത്ത മുറി വാടക പദ്ധതി നടപ്പിലായാ തരാവട. അങ്ങനെ വഴിക്കുവാ. പക്ഷെ ഈ പണി തീരാത്ത മുറിയിൽ ആര് വാടകയ്ക്ക് വരും? തപ്പണം. അത് നേരാ തപ്പാനും തടി തപ്പാനും ചേട്ട കഴിഞ്ഞിട്ടേ ആളുള്ളൂ. ദൈവമേ മാഷി, അവരിങ്ങ് എത്തിയോ? നോക്കിക്കോ, ഇന്നിവിടെ ചിലതൊക്കെ നടക്കും. ഒരു വലിയ ദുരന്ത നാടകത്തിന്റെ തിരശീല മാറാൻ പോവാണ്. നീ ഇങ്ങ ഇറങ്ങി വന്നേ. നീ എന്നെ ഓർക്കുന്ന പഴയ കിച്ചൻ കുട്ടി. ആളെ ആകെ മാറി. കയ്യേ തമാശ ഒന്നും കളഞ്ഞിട്ടില്ല. കൃഷ്ണകുട്ടി നിങ്ങൾ താലി കെട്ടി കഴിഞ്ഞ് പോവല്ലേ. കാര്യങ്ങളൊക്കെ നടന്നോട്ടെ, ഞങ്ങൾ പുറകെ എത്താം. ഏ അത് പറ്റൂല. ഉണ്ണി ആദ്യമായിട്ട് ഈ നാട്ടിൽ കാലുകുത്തുന്ന എന്റെ കല്യാണത്തിനാ. എന്റെ ഭാര്യ പരിചയപ്പെടാം വാ. അല്ല കൃഷ്ണകുട്ടി ഞാൻ അല്ല ഉണ്ണി ഉണ്ടട്ടെ വരുന്നുള്ളൂ. നീ വാ എന്റെ കൂടെ വാ. ഉണ്ണട്ടെ
ഇതെന്റെ ഭാര്യ ആഗ്രഹിച്ച് മോഹിച്ചും കാത്തിരുന്ന് കെട്ടിയതാ. ഇതല്ല ഇത് അമ്മ മാറിടാ. ഇതെന്റെ ഭാര്യ, ഇത് ഉണ്ണി എന്റെ കുളിക്കാട്ടുകാരന കളിക്കൂട്ടുകാരന. സിനിമയിലാണ് ജോലി. സിനിമയിലാ ക്യാമറ വേണോ? എന്നെ സിനിമയിലേക്ക് എടുക്കാനുള്ള പരിപാടിയാ. ഇതൊക്കെ എന്റെ ഭാര്യയുടെ ഭാഗ്യം പോലെ. നമ്മളിൽ ആരാച്ചാ ഞാൻ? അത് കുളിച്ചതിന് ശേഷം കണ്ടുപിടിക്കാം ഉണ്ണി. ഷർട്ടയിൽ മുട്ടല്ലേ. ഉണ്ണി ഓർമ്മയുണ്ടോ നോക്ക്, ഇതാ നമ്മുടെ വീട്. ഇത് പൊളിക്കാൻ കുറെ സമയം എടുക്കും. എന്റെ ഈശോയെ. മാഷ്, മാഷ് നാഗപട്ടണം പോയിരിക്കുക. എനിക്കങ്ങനെയൊന്നുമില്ല. അപ്പൊ ഇതാരാ? ഇതാണ് നിന്റെ മോൻ ഉണ്ണികൃഷ്ണൻ. എന്തൊരു ചൊറിച്ചില്. അയ്യോ ഇന്ത്യക്ക് പോയി. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. അക്കൗണ്ടന്റ് അത്താണി പറമ്പിൽ ബാലേന്ദ്രൻ എത്തിയില്ലേ? ഓ സർ, ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ക്യാബിനിലേക്ക് വരാൻ പറയും. ഞാൻ വന്നപ്പോഴേ അന്വേഷിച്ചു. താൻ എന്താ ഈ പിഷാരടിയെ കുറിച്ച് മനസ്സിലാക്കിയത്? കെ കെ പിഷാരടി എന്ന് വെച്ചാൽ എന്താ? കളരി കണ്ടത്തി പിഷാരടി എന്നല്ലേ? അതെ, അല്ലാതെ കണ്ടവന്റെ കോണകം താങ്ങുന്ന പിഷാരടി എന്നല്ല. ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ ഫാമിലി മീറ്റ് ഇവിടെ ഒന്നുമില്ല. എന്തൊരു ബാനർ നീട്ടി എഴുതി റിയേഴ്സൽ കോപ്പ് മണ്ണാങ്കട്ട എന്നൊക്കെ പറഞ്ഞ് 12 നടികളെ അതുങ്ങളുടെ തള്ളമാരെ എന്റെ തലയിൽ കെട്ടിവെച്ച് ഒരു ലീവ് പോലും എഴുതി തരാതെ ഒരു വാക്കുപോലും പറയാതെ നീ എങ്ങോട്ട് മുങ്ങി? ചരിന്നോ മുത്തങ്ങയിലേക്കോ? പറയാനോ? എന്തായിരുന്നു നീ എന്നോട് പറഞ്ഞത്? ഷേക്സ്പിയർ നാടകങ്ങൾ അനുസ്മരിപ്പിക്കുന്ന പ്രകടനം കാഴ്ച വെക്കുമെന്ന്. കാഴ്ച വെച്ചടോ? നീയല്ല നടികളുടെ തള്ളമാര്. റിഹേഴ്സൽ തുടങ്ങി 4 ദിവസവും മേലങ്കി അണിഞ്ഞ് സംവിധായകൻ എഴുന്നള്ളാതെ വന്നപ്പോ അതുവരെ എന്നെ സാറേ സാറേ എന്ന് വിളിച്ചോണ്ടിരുന്ന അതുങ്ങളുടെ തള്ളമാര് അതിലൊരക്ഷരം മാറ്റിയാ പിന്നെ എന്നെ വിളിച്ചറിയോ? ആണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇത്രയും കാലം ഞാൻ കഷ്ടപ്പെട്ട് പടുത്തുയർത്തി എന്റെ അഭിമാനത്തിന്റെ കെട്ടിടത്തിന് ഏതാണ്ട് 180 നിലപ്പൊക്കം വരും. അതിലേക്ക് നീ നിന്റെ തോന്നിയവാസത്തിന്റെ ഫ്ലൈറ്റ് ഇടിച്ചു കയറ്റി തകർത്ത് പരിപ്പണമാക്കാനാണ് ഭാവമെങ്കിൽ എന്റെ ഉള്ളിലെ കവിയല്ല കൊലപാതക നിനക്ക് കാണേണ്ടി വരും. കഴിഞ്ഞ കഴിഞ്ഞില്ല. ഇതുവരെ ഒരു അക്കൗണ്ടന്റിന്റെ നിലയിലല്ല ഞാൻ നിന്നോട് പെരുമാറിയത്. ആ സൗഹൃദവും സ്വാതന്ത്ര്യമാണ് നീ മിസ്യൂസ് ചെയ്തത്. മിസ്യൂസ് ചെയ്തെന്ന? അതെ. എന്നോട് നിങ്ങൾ അങ്ങനെ പറയരുത്. പറയും. മിസ്യൂസ് ചെയ്തു, മിസ്യൂസ് ചെയ്തു, മിസ്യൂസ് ചെയ്തു. മതി, ഇനി കുടുംബം വേണം, ഒരു കാപ്പും വേണ്ട. വേണ്ടേക്ക് വേണ്ട, അതൊക്കെ പോട്ടെ. നിങ്ങൾ പറഞ്ഞല്ലോ ഞാൻ മിസ്യൂസ് ചെയ്തെന്ന്. ഞാൻ ആരെ മിസ്യൂസ് ചെയ്തു? ഞാൻ എങ്ങനെ മിസ്യൂസ് ചെയ്തു? നിങ്ങൾ പറ സുമാരൻ നമുക്ക് അന്യനാണോ? അവന്റെ കുടുംബം നമുക്ക് അന്യനാണോ? അതൊന്നും എന്റെ വിഷയമല്ല. വിഷയമാവില്ല. അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഒരു കുടുംബം വേണം, കുട്ടികൾ വേണം. ഇതൊന്നും ഇല്ലാതെ ഒരു പരട്ട വിഗ്ഗും വെച്ച് ഭാര്യ പിണങ്ങി പിരിഞ്ഞതിന്റെ പേരിൽ കള്ളും കുടിച്ച് കവിത എഴുതി ഡിവോഴ്സ് ആഘോഷിക്കുന്ന നിങ്ങളെ പോലുള്ളവർക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങൾക്കറിയോ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന സ്ഥലം ഏതാണെന്ന്? ഇറാഖാണോ? അല്ല, ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഈ കൊച്ചു കേരളത്തിൽ. അതിന്റെ കാരണം എന്താണെന്ന് അറിയോ? ബലാത്സംഗമാണോ? അല്ല, സാമ്പത്തിക പരാധീനതകളുടെ പേരിൽ, ദുരഭിമാനത്തിന്റെ പേരിൽ. അങ്ങനെയുള്ള ഈ കൊച്ചു കേരളത്തിൽ നമ്മുടെ ഇട്ടാവട്ടത്തിലെങ്കിലും അതിന്റെ എണ്ണം ഒന്ന് കുറയ്ക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. അതിനെ നിങ്ങളെ പോലുള്ള കവിയും കലാകാരനുമായ ഒരു മഹാപ്രതിഭ ഒരിക്കലും മിസ്യൂസ് ആയി കാണാൻ പാടില്ലായിരുന്നു. മിസ്യൂസ് ചെയ്ത് എത്ര? ഞാൻ മിസ്യൂസ് ചെയ്ത്? ഞാൻ ലീവ് പറയാൻ മറന്നുപോയി. വൈ 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 ഞാനും നിങ്ങളും തമ്മിലുള്ള സൗഹൃദത്തിന്റെ പേരില്.
ആ സൗഹൃദത്തിൽ നിന്ന് ഞാൻ പടുത്തുയർത്തിയ നിഷ്കളങ്കമായ സ്നേഹത്തിന്റെ 110-ാമത്തെ നിലയിലേക്കാണ് നിങ്ങൾ നിങ്ങളുടെ ദുരഭിമാനത്തിന്റെ ഫ്ലൈറ്റ് ഇടിച്ച് കയറ്റി തകർത്ത് തരിപ്പണമാക്കിയത്. ഞാൻ മിസ്യൂസ് ചെയ്തത്രേ, മിസ്യൂസ് ചെയ്തു. ഇനി ആ ലക്ഷണം കണ്ട വാക്ക് നീ കടിച്ചു തൂങ്ങാതെ പ്ലീസ്. ഒരു നിമിഷം ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു പോയി. വിവരമില്ലാത്ത ഒരു കൂടപ്പുറപ്പാണെന്നെങ്കിലും കരുതി നീ എന്നോട് ക്ഷമി. ബാല, നീ റിഹേഴ്സലിന് വരുമോ? ഈ വരുന്ന 25-ാം തീയതി നമ്മൾ നടത്താൻ തീരുമാനിച്ച എന്റെ കാലത്തെയും സ്വപ്നമായ സംഗീത ശില്പം ആഗോളവൽക്കരണവും ആത്മഹത്യയും നടക്കൂ. നടന്നാൽ പിന്നെ നീ എങ്ങോട്ട് വേണേലും നടന്നോ, വേണേ തെണ്ടി തിരിഞ്ഞ് നടന്നോ. പക്ഷെ ഒരു കാര്യം മറക്കരുത്, എല്ലാ മാസവും 1-ാം തീയതി ഇങ്ങോട്ട് പോരണം, ശമ്പളം വേണ്ടി മേടിക്കാൻ. എന്റെ ആത്മഹത്യ നടക്കും. നടക്കും. ൂപ്പൂത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഇന്നത്തെ വർത്തമാനകാല ഭാരതത്തിന്റെ പച്ചയായ അവസ്ഥ കീറി മുറിച്ച് കാണിക്കുന്ന ഒരു അപൂർവ സുന്ദര സംഗീത നാടകമാണ് ഏതാണ്ട് നിമിഷങ്ങൾക്കകം അരങ്ങേറാൻ പോകുന്നത്. ഈ സംഗീത ശില്പം നിങ്ങൾക്കൊരു അനുഭവമായിരിക്കും, അനുഭൂതിയായിരിക്കും, ആഹ്ലാദമായിരിക്കും, ആനന്ദമായിരിക്കും. അത് ഞാൻ തന്നെ, ബ്രാഞ്ച് മാനേജർ എരിപാലം. സംവിധാനം നമ്മുടെ എവരുടെയും കണ്ണിലുണ്ണിയും ആരാധനാപാത്രവും ഈ ബാങ്കിലെ അക്കൗണ്ടന്റുമായ അത്താണിപ്പണത്തിൽ ബാലചന്ദ്രൻ. എന്റെ പൊസിഷൻ വിളിച്ചു പറയും. സൗകര്യത്തിന് കിട്ടുമ്പോഴല്ലേ മാനം കെടുത്താൻ പറ്റുള്ളൂ ബാലേട്ടാ. ബാലേട്ടാ, ആകെ പ്രശ്നമായി. നമ്മളെ പഞ്ചായത്ത് പ്രസിഡന്റ് കുറിപ്പേട്ടിന് ആക്സിഡന്റ് ആയി. ഡ്രൈവർ സ്പോട്ടി വെച്ചിട്ട് തീർന്നു. കുറിപ്പേട്ട അത്യാവശ്യ നിലയിൽ മെഡിക്കൽ കോളേജില. കുറച്ച് ബെഡിന്റെ ആവശ്യമുണ്ട്. മൂപ്പര് ഗ്രൂപ്പ് ഓ നെഗറ്റീവാ. ഇനിയിപ്പോ എന്താ ചെയ്യാ ബാലേട്ടാ? ഓ നെഗറ്റീവാ. എന്റെ ഗ്രൂപ്പ് അതാണല്ലോ. ഒരു മിനിറ്റ് ബാലേന്ദ്ര, എവിടെ പട്ടാരോടൊക്കെ? നീ ഇവിടെ റെഡിയായില്ലേ? കഷ്ണം പൊങ്ങാറായി, കഷ്ണം പൊങ്ങാറായി. കഷ്ണം പൊക്കാൻ വരട്ടെ, നാടകം നടക്കില്ല. അതായത് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്സിഡന്റ് മെഡിക്കൽ കോളേജിൽ കിടക്കുക, ഉടനെ അദ്ദേഹത്തെ ചോര പെടുത്തില്ലേ മൂപ്പരുടെ കത്തം വീഴും. പഞ്ചായത്ത് പ്രസിഡന്റല്ല, പ്രധാനമന്ത്രിക്ക് ആക്സിഡന്റ് ആയപ്പോൾ. നിങ്ങൾ ഇങ്ങനെ ശ്വാർത്ഥനാകാൻ പാടില്ല. ഒരാൾ മരിക്കാൻ കിടക്കുമ്പോഴാണ് നാടകം. നമ്മുടെ കൂട്ടത്തിൽ ഒരുത്തൻ ചത്തുപോയ നാടകം നടക്കും. ഇല്ലല്ലോ, ആ ഒന്നും എനിക്ക് രണ്ട കാര്യമില്ല ബാല. ഇപ്രാവശ്യം ഈ നാടകം നടന്നില്ലെങ്കിൽ നിന്നാണ് ഞാൻ ഈ ഫാനി കെട്ടി തൂക്കി ചാവും. ഇയാൾ എന്തെങ്കിലും ചെയ്തോ? ഞാൻ പോകും. ബാല പോരുത്, പോരുത്. അയ്യോ, പിശാരത്തിന് ടെൻഷൻ അടിക്കണ്ട, ഇത് ഞാൻ സോൾവ് ചെയ്യാം. അമ്മയ്ക്ക് ഇങ്ങനെ. ഹലോ ചെക്കലോ ചെക്കലോ, സഹൃദയരെ, ഒരറിയിപ്പുണ്ട്. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് കുറുപ്പേട്ടൻ അത്യാസന്ന നിലയിൽ മെഡിക്കൽ കോളേജിലായതുകൊണ്ട് അദ്ദേഹത്തിന് ചോര കൊടുക്കുവാൻ വേണ്ടി നമ്മുടെ ബാലേട്ടിന് പോകേണ്ടി വന്നതിനാൽ ആഗോളവൽക്കരണവും ആത്മഹത്യയും എന്ന നാടകം മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്ന വിവരം സസന്തോഷ് ക്ഷമിക്കണം, വ്യസന സമയത്ത് അറിയിച്ചുകൊള്ളു. മറ്റൊരു ദുഃഖവാർത്ത, ഈ വിവരം അറിഞ്ഞത് മുതൽ നമ്മുടെ മഹാകവി പിശാരടി സാറ് ഹൃദയാഘാതം മൂലം മോഹാലിച്ചപ്പെട്ട് അണിയറിൽ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. അന്ത്യവിശ്രമം കൊള്ളുന്നു. നിങ്ങളിങ്ങനെ മൂങ്ങാമാതിരി കുത്തിരുന്നിട്ട് ഒരു കാര്യമില്ല. ഈ മൊഹബത്ത് എന്ന് പറഞ്ഞാൽ നെല്ലിക്ക മാതിരിയാ, മധുരിക്കണ വരെ കഴിച്ചോണ്ടിരിക്കും. പെരുന്നാളും വരെ സഹിച്ചാ പോരെ, അത് കഴിഞ്ഞാൽ രണ്ടുപേർക്കും കൂടി സൂപ്പർ കപ്പ് പൂങ്കാവരത്തിൽ കഴിയാല. നാക്ക് തുള്ളയില് പതുക്കിട്ട് പാടാക്കി മാറി. Thank you.
ഇത്ര നാള് വെള്ളാട്ട പോക്കർ എന്ന് പറഞ്ഞ് ഈ ബലാല നാട്ടാരം മുഴുവൻ പറ്റിച്ചിരുന്നല്ലേ ഒക്കെ ഇവന്റെ കയ്യാങ്കലായിരുന്നു രാത്രിയിൽ ഈ നിൽക്കുന്ന ആയമ്മന്റെ കൂടെ സേവ കൂടാൻ നമ്പൂരിശം പോണത് ആരും കാണാണ്ടിരിക്കാൻ പറ്റിച്ച പണിയാ ഒന്നല്ലേ മൂന്നാളായി പോക്കര് ഒന്ന് മറയുമ്പം മറ്റവൻ വരും മറ്റവൻ മറയുമ്പം മൂന്നാളത്തൻ വരും അതുകൊണ്ടല്ലേ നാട്ടുകാരി ജിന്നെന്ന് നനച്ചേ മൊയ്തുട്ടി ആചാര കാര്യസ്ഥൻ ചാപ്പുണ്യാര് വീടരല്ലേ ഈ പെണ്ണ് അതന്നെ എല്ലാത്തിനും ഈ രാത്രി തന്നെ നാട്ടുകാരെ വിളിച്ചുകൂട്ടി കാട്ടിക്കൊള്ളണം ഒരു തല്ലേ കൊല്ലേ എന്താണോ ചെയ്യട്ടെ അയ്യോ ചതിക്കല്ലേ ആര്യാരെ ഈയുടെ പഞ്ചാര വാക്ക് മന്ത്രം കണ്ട് പറ്റിപ്പോയൊരബദ്ധം പുറത്തെറിഞ്ഞ തൂങ്ങിച്ചാവല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല നിങ്ങൾ പറയണ എന്ത് വേണമെങ്കിലും ചെയ്യാം നാട്ടുകാരെ വിളിച്ചുകൂട്ടി നാട്ടിക്കരുത് ഉപ്പ് തിന്നും വെള്ളം കുടിച്ചു തന്നെ ആവണം വിളി നാട്ടാരെ ഒന്നും വേണ്ടെന്ന് നിങ്ങൾ വരി നമ്മൾ പറയാം എന്താ വേണ്ടതെന്ന് എന്താ ഈ ഈമാർ പൊന്നിന്റെ മുട്ടയിടണ താറാവാണ് ഒറ്റപ്പെട്ടുണ് കൊല്ലണത് ബുദ്ധിയല്ല എന്താണ് മൊയിലാരെ പൊലമ്പണ ഇപ്പം നമ്മൾ പറയണത് ഇരുന്തലക്കാടൻ തട്ടൂല ഇരുന്തലക്കാടൻ പറയണത് മൊയ്തുട്ടിയായും തട്ടൂല അപ്പൊ നമ്മക്ക് വേണ്ടത് ഇവനെ കൊണ്ട് മൊയ്തുട്ടിയോട് പറഞ്ഞ് ചെയ്യിപ്പിക്കണതല്ലേ അതിന്റെ ഒരു ബുദ്ധി ഇതെന്ത് പറ്റി നമ്പൂരിസ ഒന്ന് വീണു ോ എന്താ എനിക്ക് വീണൂടെ അല്ല നിങ്ങളെ പോലെ വലിയൊരാള് അടി തെറ്റിയ ആനയും വീഴും മൂക്കുത്തിട്ടാണോ വീണത് മൂക്കുത്തി ഇല്ലായിരുന്നു രണ്ട് കടുക്കന് മാലയിട്ടാ വീണത് അതല്ല എങ്ങനാ വീണതെന്ന് ഏഴേഴാകുമ്പോ ഇല്ലത്തേക്ക് വരിക കാണിച്ചേരാം അലത്തെ കിന്നാരം കൊണ്ട് ഇറങ്ങിയിരിക്കണു ഞാൻ ചിലപ്പോ മലന്ന് വീണെന്നിരിക്കും ചരിഞ്ഞ് വീണെന്നിരിക്കും തനിക്ക് എന്താണോ ചേതം ഹാജരി ഇങ്ങോട്ട് വരിക എന്താ പുരിച്ച ഞാനൊരു കാര്യം പറഞ്ഞാ ഞെട്ടരുത് എന്റെ ചില കണക്കൂട്ടലൊക്കെ തെറ്റി അത്രേ ഉള്ളൂ നിങ്ങളെ കണക്കും കെട്ടുതരി ഇപ്പൊ തന്നെ ശരിയാക്കി സലീമേ ആ കണക്കല്ല ഹയ്യരെ നിങ്ങളുടെ ഭാവിയെ കുറിച്ചുള്ള കണക്കാ തെറ്റിയത് നിങ്ങൾ തെളിച്ചു പറയ ഇന്നലെ നിങ്ങളുടെ കബഡി നിരത്തുമ്പോ കയ്യൊന്ന് മറച്ചു വയസ്സായി വരികയല്ലേ കുറച്ച് കോയപ്പെടുത്തിട്ട് നല്ലോണം ഒരു പിടുത്തം പിടിച്ചാൽ മതി സലീമേ ഇയാള് ഞാൻ പറയണ മുഴുവൻ അങ്ങോട്ട് കേക്ക ആമിനയുടെ കാര്യം ഞാൻ പറയണേ ആ ബന്ധം ശരിയാവില്ല നിങ്ങളതങ്ങ് വേണ്ടാന്ന് വെച്ചേക്ക് എന്താ പുരിച്ച നിങ്ങളെ തല തിരിഞ്ഞു ഇത്തിരി ഇങ്ങോട്ട് തിരിഞ്ഞു ഒടുക്ക തിടിയില്ലായിരുന്നുവോ അല്ല വീണപ്പ തലയിടിച്ച് തിരിഞ്ഞ കാര്യം പറഞ്ഞ അതല്ല നിങ്ങൾ എന്താ ഇപ്പൊ വാക്ക് മാറ്റി പറയണത് കവടി നിരത്തി കണ്ടതാ ഞാൻ പറഞ്ഞത് അവളുടെ മേത്ത് കൂടിയിരിക്കുന്ന ബാധ അത്ര വേഗം ഒഴിഞ്ഞു പോവില്ല അടിച്ചാ തിരിച്ചടിക്കണ ജാതിയാ അതൊരു പടു കേവിയല്ലേ അതിനെ കൊണ്ട് തിരിച്ചടിക്കാൻ പറ്റുമോ കൂടെ വേറെ ആളുണ്ട് ആരോളം മാമയാ ആരുണ്ടായാലും ഇങ്ങക്ക് എന്താ നാട്ടിലുള്ള പിശാസിനെയും ഭൂതത്തിനെയും ഒക്കെ പിടിച്ചു കെട്ടണം നിങ്ങക്ക് ഈ പീറ ഉമ്മുമാനെ ഒഴിപ്പിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ നമ്മള് വിശ്വസിക്കൂല നിങ്ങളല്ലേ പറഞ്ഞത് മൂന്നാമത്തെ ബീവിയിൽ നമ്മക്കൊരു മോഞ്ചരിക്കുന്നു അത് പറഞ്ഞു നിങ്ങളല്ലേ നമ്മളെ കൊണ്ട് 10,000 രൂപ മുടക്കിച്ചിട്ട് മൂത്രം കാട്ടി ഓമം നടത്തിയത് പുത്രകാമേഷ്ടി അതെന്ത് കുന്തകലാവട്ടെ നിങ്ങൾ എന്താ ഇപ്പൊ മാറ്റി പറയണത് മനുഷ്യരുടെ ജാതകമല്ലേ മാറിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പൊ സമയം നന്നായിരുന്നു ഇപ്പം മോശ ഇനി നന്നായാല എനിക്ക് തോന്നണില്ല എന്റെ കാര്യം പറഞ്ഞ നിങ്ങക്ക് നന്നാവാം എന്നാൽ അതുവരെ നമ്മള് കാത്തിരുന്നോളാം നിങ്ങളെ കൊണ്ട് ഈ ഉമ്മുമ്മാനെ ഒഴിപ്പിക്കാൻ പറ്റൂലെങ്കിൽ അത് പറ നമ്മള് പുറത്തുനിന്ന് വേറെ മുന്തി ആളെ കൊണ്ടുവന്നോളാ അത് വേണ്ട ഞാൻ ഒന്നുകൂടി കബഡി നിരത്തി നോക്കട്ടെ നിരത്ത് നിരത്ത് നന്നാവിടെ വരെ നിരത്ത് വെറുതെ ഇരുന്ന നമ്മളെ കൽപ്പില് വേണ്ടാത്ത പൂതിയെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ഇപ്പൊ മൊയ്തല്ല പറയണോ നമ്മക്ക് ആമിനാന്റെ കുഞ്ഞിന്റെ ബാപ്പയായ പറ്റൂ ഭഗവതി നിങ്ങൾ പറഞ്ഞ ബലാല് കേക്കുന്നാണല്ലോ നാട്ടാര് പറയണത് കേക്കാണ്ടിരിക്കാൻ പൊട്ടനൊന്നും ഇല്ലല്ലോ പറഞ്ഞത് അക്ഷരം പറഞ്ഞ അയാള് മുഴുവനും കേട്ടു അനുസരിച്ചില്ല ഓനെന്താ പറഞ്ഞേ ഓനെന്താ പറഞ്ഞേന്ന് എന്ന അഞ്ചാറാട്ടും പിന്നെ കൊറേ പുളിച്ച തെറി 7 പ്രാവശ്യം കുളിച്ചാലും എന്റെ നാട്ടിൽ തീരില്ല 700 കുളി കുളിച്ചാലും എന്റെ നാറ്റം മാറാത്ത മേലെ നമ്മുടെ കയ്യിലുണ്ട് ആളെ വിളിച്ചു കൂട്ടട്ടെ എന്നെ എങ്ങ് തെക്കോട്ട് എടുക്കോ ഭഗവതി എന്റെ കൊടല് നമ്മൾ എടുക്കും അത് വേണ്ടെങ്കിൽ നമ്മൾ പറയണ പോലെ കേട്ടോളി ഇരിക്കട്ടെ കൊമ്പനാണിയാ ഇരിക്കട്ടെ കുത്തട്ടെ ഇരിക്കട്ടെ കുത്തട്ടെ ഞാൻ പറഞ്ഞത് അനുസരിച്ചില്ല എന്ന് വെച്ചാൽ എന്താ ചെയ്യാ നാട്ടാരെ വിളിച്ചു കൂട്ടട്ടാ ചതിക്കരുത് കാജിയാര് നിങ്ങളൊരു കാര്യം ചെയ്യുന്ന പുരിച്ച മൊയ്തുട്ടിനോട് ആമിനാന്റെ മേ കൂടിയിരിക്കണ ഉമ്മുമാനെ ഒഴിപ്പിക്കാൻ പെരുന്നാളും നന്ന് വരെ ദിവസവും ഈ പെരേന്റെ അകത്തൊരു പൂജന്റെ പണി വേണമെന്ന് പറയും
അതുകൊണ്ടെന്താ കാര്യം? ഇത് തോക്കിനുള്ളിൽ കയറി വടിവെക്കല്ലേ. നിങ്ങൾ നമ്മള് പറഞ്ഞ കേട്ടാ കേട്ടു. ഗോല് തിരിയണ മാസായിട്ട് നോക്കി അച്ഛനായിരിക്ക. അതേ ദിക്ക അനുസരിക്കാന്ന് പറയാം. നമുക്ക് അനുസരിക്കോ? അനുസരിക്കാം. സർക്കിൾ ഇൻസ്പെക്ടർ കാണാൻ വന്നിട്ടുണ്ട് സാർ. സർക്കിൾ ഇൻസ്പെക്ടറോ? എന്തിനാണാവോ? ആ വരാൻ പറയൂ. ഗുഡ് മോർണിംഗ് മാനേജർ. ഗുഡ് മോർണിംഗ്. ഗ്ലാഡ് ടു മീറ്റ് യു. പ്ലീസ് ബി സീറ്റഡ്. സർക്കിൾ എന്ന് കേട്ടപ്പോ തോമസ് കോശ് സാറാണെന്ന് വിചാരിച്ചു. ഓ അറിഞ്ഞില്ലല്ലേ, അദ്ദേഹത്തിന് മെനിഞ്ഞാന്ന് സ്ഥലമാറ്റമായി. ഓഹോ. ഞാൻ ഇന്നലെ ചാർജ് എടുത്തു. ഇന്നലെ തന്നെ സ്ഥലത്തെ പ്രധാനപ്പെട്ട ദിവ്യന്മാരെ എല്ലാം നേരിട്ട് എന്ന് പരിചയപ്പെടാൻ തുടങ്ങി. എനിക്ക് കാണണമെന്ന് പറഞ്ഞാൽ എല്ലാരും സ്റ്റേഷനിൽ എത്തിക്കൊള്ളൂന്ന് എനിക്കറിയാം. പക്ഷേ ഒരു ജനകീയ ലൈനാണ് എന്റേത്. അബ്ദുള്ള മലയുടെ അടുത്തേക്ക് വരണ്ട, മല അബ്ദുള്ളയെ തേടി ചെല്ലും. എന്റെ പേര് എ അച്യുതൻ പിള്ളൈ. പോലീസ് വൃത്തങ്ങളിൽ വെറും എ എ എന്നറിയപ്പെടും. പേര് എവിടെയോ കേട്ടതുപോലെ തോന്നുന്നു. തോന്നും തോന്നും. നമ്മുടെ എം എൽ എ തീവണ്ടി വെച്ച് വെടിവെച്ചില്ലേ? ഒരു മൽപിടുത്തത്തിലൂടെ പ്രതികളെ ഞാനാ കീഴടക്കിയത്. അത് ആന്ധ്രാ പോലീസ് ആയിരുന്നില്ലേ? അതെ, ഞാനന്ന് ആന്ധ്രാ പോലീസിലായിരുന്നു. ഞാനും കോൺസ്റ്റബിൾ വിട്ടലാചാര്യം ചേർന്ന് അയാളെ അല്ല ഞാൻ വന്നത് ഒരു ചെറിയ കാര്യത്തിനാ. എന്റെ ഒരു ആത്മ സുഹൃത്തിന് ഇവിടെ ഒരു അക്കൗണ്ട് കൊടുക്കണം. കൊള്ളാവുന്ന ഒരാൾ ഇൻട്രൊഡ്യൂസ് ചെയ്താലല്ലേ നിങ്ങൾ അക്കൗണ്ട് കൊടുക്കൂ. പോരാത്തതിന് ഇപ്പൊ ആളിന്റെ ഫോട്ടോയും വേണം. അതെ, കൊണ്ടുവന്നിട്ടുണ്ട്. തങ്ങളെ തങ്ങളെ അതെ, ഇനി ഇതുപോലുള്ള നിസ്സാര കാര്യങ്ങൾക്ക് എന്നെ ഉപദ്രവിക്കരുത്. എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഫോട്ടോ ഉണ്ടല്ലോ. ഉണ്ട്. ആ തൽക്കാലം ഐശ്വര്യമായിട്ട് 501 രൂപയുടെ അക്കൗണ്ട് മതി. ചെക്ക് ബുക്ക് വേണം. നാളെ തന്നെ 500,000 രൂപ കൊണ്ടുവന്നിടും. വേണ്ട, വെച്ചോളൂ, ഞാൻ ആളെ വിളിക്കാം. ആവശ്യമുണ്ടെങ്കിൽ ഇനിയും പല പോസിലുള്ള ഫോട്ടോസ് എത്തിക്കാം സാർ. ആ ബാലകൃഷ്ണനോട് പറ, ഇദ്ദേഹത്തിന്റെ അക്കൗണ്ട് തുടങ്ങണം. ശരി സാർ, കൂടെ ചെന്നാ മതി സാർ. താങ്ക് യു വെരി മച്ച്. എന്തെങ്കിലും ആവശ്യമുണ്ട് സ്റ്റേഷനിലേക്ക് വിളിച്ചാൽ മതി. നല്ല ശത്രുക്കളെ ലോക്കപ്പിലിട്ട് എടുക്കണമെങ്കിൽ സാറിനോട് ഒരു വാക്ക് പറഞ്ഞാ മതി. ഒരു ചാൻസ് കിട്ടി അത് ഓവർ ആക്കും അല്ലടാ ഫൂൾ. സമയമായി, മുഹൂർത്തമായി. നിങ്ങളുടെയൊക്കെ ആശീർവാദത്തോടെ അനുഗ്രഹത്തോടും കൂടി ഈ മഹത്തായ സ്ഥാപനത്തിന്റെ ഉദ്ഘാടന കർമ്മം ഞാൻ നിർവഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ നിൽക്കുന്ന സർക്കിൾ ഇൻസ്പെക്ടർ ഒരു വലിയ മനുഷ്യനാണ്, ഒരു വലിയ മനസ്സിന്റെ ഉടമയാണ്. ജലസേചനം ജലസേചനം, ജനസേവനം ജനസേവനം. ഏതു നേരത്തും ഈ ഒരു ചിന്ത മാത്രമേ ഇദ്ദേഹത്തിനുള്ളൂ. താൻ സർക്കിളായിരിക്കുന്ന സ്ഥലത്തെ ജനങ്ങൾ സാമ്പത്തിക ഞെരുക്ക് അനുഭവിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഇങ്ങനൊരു സ്ഥാപനം ഇവിടെ ആരംഭിക്കാൻ അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടത്. പണ്ടം പണയത്തിന്മേൽ ദേശസാൽകൃത ബാങ്കിൽ നിന്നോ നാടൻ ബാങ്കിൽ നിന്നോ നിങ്ങൾക്ക് പണം കിട്ടും. പക്ഷെ ചുരുങ്ങിയത് വർഷം 15% അവരുടെ പലിശ. പക്ഷെ നിങ്ങൾ ഞെട്ടരുത്, ഇവിടെ കേവലം കേവലം 5% മാത്രമാണ് പലിശ. പോലീസും സ്വർണപ്പണയവും തമ്മിൽ എന്ത് ബന്ധം എന്ന് നിങ്ങൾ സംശയിക്കുന്നുണ്ടാവും. ന്യായമായ സംശയമാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, എന്താണ് പോലീസിന്റെ ജോലി? ക്രമസമാധാന പാലനം. എന്തുകൊണ്ട് ഒരു സ്ഥലത്ത് ക്രമസമാധാനം തകരുന്നു അത് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ഇങ്ങനെയുള്ള പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും പണമില്ലാതെ വലയുന്ന ഒരു ജനത എങ്ങനെ സമാധാനം പാലിക്കുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. പട്ടിണി കൊണ്ട് വലയുന്നവനെ ലാത്തിവിശി അടിച്ചിട്ട് കാര്യമില്ല. അവന് പണം വേണം, അത് കൊടുക്കണം. കൊടുത്താൽ ക്രമസമാധാനം താനേ വരും. ബുദ്ധിയുള്ള പോലീസുകാർ അത് മനസ്സിലാക്കണം. ഞാനത് മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഈ സ്ഥാപനം ഇവിടെ തുടങ്ങാൻ എന്റെ ആത്മമിത്രമായ മോയൻകുട്ടി തങ്ങളെ ഞാൻ ഇവിടെ വരുത്തിയത്. ഒന്നു മാത്രമേ തങ്ങളോട് ഞാൻ ആവശ്യപ്പെട്ടിരുന്നുള്ളൂ, അമിത പലിശ വാങ്ങി എന്റെ ജനങ്ങളെ പിഴിയരുത്. എന്നാൽ ഇപ്പോൾ ഇതാ, ഈ തങ്ങൾ എന്നെ ഞെട്ടിച്ചിരിക്കുന്നു. വെറും വെറും 5% അത്രേ പലിശ. ഓ, നിങ്ങൾ വലിയവനാണ് തങ്ങൾ. ഞങ്ങളുടെ ഏജന്റുമാർ വിവരമറിയിച്ചു നിങ്ങൾ വന്നു. ഞാനിവിടെ ഒരു കാര്യം പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഉദ്ഘാടന ദിവസം തന്നെ സ്വർണം പണയം വെക്കുന്നവരിൽ നിന്ന് 5% വെറും 4% മാത്രമേ ഞങ്ങൾ പലിശ വാങ്ങൂ. എന്നാ തുടങ്ങാം. എങ്കിൽ ആരംഭിക്കാം, വരൂ. ക്യൂ ക്യൂ പ്ലീസ് ക്യൂ.
അല്ല ചെക്കോ, തങ്ങൾ പണം കൊണ്ട് നടക്കാറില്ല. 50 ലക്ഷം രൂപ ബാങ്കിൽ ഇട്ടിരിക്കുകയാണ്. ചെക്കുമായി എല്ലാവരും അങ്ങോട്ട് ചെന്നാൽ മതി. സി ഐ ആണ് പറയുന്നത്. വയ്ക്കോളൂ. സ്വർണം പണയം വെച്ചിട്ട് വല്ലരും ചെക്ക് വാങ്ങി പോരൂ. സർക്കിൾ ഇൻസ്പെക്ടറുടെ ഉറപ്പിന്റെ പുറത്താ ഞങ്ങൾ ചെക്ക് വാങ്ങിയത്. ഏത് സർക്കിൾ ഇൻസ്പെക്ടർ? ഇവിടുത്തെ. അക്കൗണ്ടിൽ പണമില്ലല്ലോ. ഇത് ചതിയാണ്. സോറി. ഇന്നലെ 501 രൂപയിലെ അക്കൗണ്ട് തുടങ്ങിയല്ലോ സി ഐയുടെ കൂടെ വന്ന ഒരുത്തൻ. 10-20 ചെക്ക് കൊടുത്തു വിട്ടിരിക്കുക. ആളുകൾ ബഹളം വെക്കുന്നു സാർ. അതെന്ത് പരിപാടിയാ? സി ഐ ഒന്ന് വിളിച്ചു നോക്കാം. ഏയ്, അങ്ങനെ സംഭവിക്കാൻ വഴിയില്ല. സി ഐ സാർ ഒരു മാസമായി ലീവിലാണ്. നിങ്ങളെ ആരോ പറ്റിച്ചതാണല്ലോ. എങ്കിലൊരു കാര്യം ചെയ്യൂ, ഒരു പരാതി എഴുതരൂ. ഞങ്ങൾ വേണമെങ്കിൽ അന്വേഷിക്കാം. ഓക്കെ. പട്ടാളം പുരുഷോത്തമൻ, ഇതിലൊരു മാലയിട്ട് ചന്ദനത്തിരി കത്തിക്കാൻ നിനക്ക് എന്നാ യോഗം ഉണ്ടാവുക? എന്താ? അല്ല, അതിർത്തി യുദ്ധം ഉണ്ടായിരുന്നപ്പോ ഇവിടെ മനസമാധാനം ഉണ്ടായിരുന്നു. യുദ്ധത്തിൽ പട്ടാളക്കാർ മരിച്ചാൽ വിധവയ്ക്ക് നല്ല കാശ് കിട്ടും. ദുഷ്ടത്തരേ പറയുള്ളൂ. ആ, 4 കാശ് നിനക്ക് കിട്ടുന്ന കാര്യം പറഞ്ഞപ്പോ അത് കുറ്റമായിപ്പോയല്ലേ. പണ്ണനേരി നാളെ എത്തിക്കാം. എന്തിനാ പഞ്ചസാര? എന്റെ പഞ്ചാര കട്ടി ഇവിടെ ഉള്ളപ്പോ എത്തിക്കാം. ഇതാ വഴിയല്ലേ. ആത്തന്തായിരുന്നു പരിപാടി? അമ്പലത്തിൽ ഒരു വഴിപാടിന്റെ കാര്യം പറഞ്ഞു. വഴിപാടായിരുന്നല്ലോ, നല്ല കാര്യമായിട്ടായിരുന്നല്ലോ. തോന്നിയസം പറയുന്നത്, തോന്നിയസം കാണിച്ചിട്ട് ആ പാവം ജവാന്റെ ഫോട്ടോയില് മാലിട്ട് ചന്ദനത്തിലെത്തിക്കണോ അല്ലേ? ഒരു ഷേട്ടനെങ്ങാനും അറിഞ്ഞാ പിള്ളച്ചന്റെ ഫോട്ടോയില് മാലിട്ട് ചന്ദനത്തിലെത്തിക്കേണ്ടി വരും. വെടി വെച്ച് ചതറിക്കും. നാട്ടുകാരെ വിളിച്ചു വിട്ടിട്ട് മോൻ എന്ത് കിട്ടും? എനിക്കൊന്നും കിട്ടില്ല, പിള്ളേച്ചിന് കിട്ടും. നല്ല അസല് പൊതുക്ക്. വലിയ നിലവിലുള്ള ആളല്ലേ, എല്ലാരും ഒന്ന് അറിയട്ടെ. നീ എന്റെ മാനം കളയരുത്. നിനക്ക് എന്ത് വേണേലും ഞാൻ തരാം. എന്ത് തരും? എന്ത് വേണം? അച്ഛന്റെ കയ്യിൽ നിന്ന് കള്ളക്കണക്ക് എഴുതി വാങ്ങിച്ച കുരുടിമുക്കിലെ 25 സെന്റ് സ്ഥലം. അയ്യോ മാധവ, അത് എഴുതി തരൊന്നും വേണ്ട. അവിടെ ഇത്തണം, എനിക്ക് വിത്തർക്കണം. അതെന്റെ ഒരു മോഹ. ഞാൻ പടവല വിട്ടിരിക്കുക. ആയിക്കോട്ടെ, അത് വിറ്റ് കഴിഞ്ഞാ എനിക്ക് വിത്തർക്കാലോ. ഇറക്കാം, ഉറപ്പാടാം. പോകാൻ വരട്ടെ. ഇതൊക്കെ മറക്കാതിരിക്കാൻ ഞാൻ ഒന്നങ്ങോട്ട് തന്നാലോ. വേണ്ട, ആരും കാണൂല. വേണ്ടെന്നേ. ആ, എന്നാ ചാടിക്കോ മോനെ. ഇന്ന് നീ അവിടെ കക്കാൻ കയറരുത്. ഇന്ന് അവിടെ നിന്ന് എന്തെങ്കിലും പോയാൽ നാളെ അത് എന്റെ തലയിലാവും. ഓ, എന്നാ മറ്റന്നാളാവാം. അതിന്റെ പിറ്റേന്ന് എന്റെ തലയിലാവും. സ്ഥിരാണല്ലേ. ചാടിക്ക. എന്നാലും ഇവന്മാരെ ചങ്ങാതിമാരായി. ഇതും വലിയ അതിശയം തന്നെയാണ്. ഇനി അവിടെ കൃഷി എങ്ങനെയാന്നറിയോ? ഒറ്റവേളയല്ല. ആ 25 സെന്റ് 4 ആയിട്ട് തിരിക്കും. ഒരു ഭാഗത്ത് പയറ്, ഒരു ഭാഗത്ത് പാവല്, ഇപ്പുറത്ത് മത്തൻ, അതിനടുത്ത് കുമ്പള. കടുപ്പത്തിലൊരു ചായ. മത്തനും കുമ്പളം കൂടെ ഒന്നിച്ച് നടാൻ പോവേണോ? എന്തേ, ഒരുമിച്ച് നട്ടാൽ എന്താ? കുമ്പളം മുളക്കില്ല. മത്തം കുത്തിയാ കുമ്പളം മുളക്കില്ല എന്ന് കേട്ടിട്ടില്ലേ? ഇമാതിരി ഓരോ മണ്ടത്തരങ്ങൾ കാണിക്കുന്നത് കൊണ്ടാ നമ്മുടെ നാട്ടിലെ കാർഷിക രംഗം തകരുന്നത്. കാർഷിക രംഗത്ത് ഈ വർഷം കനത്ത വിളവ്. അമ്മോ, കണ്ടോ, ഇയാളാ തിരിയാത്ത പേരടിക്ക് നോക്കി ഒരു ഒറ്റ അടിയടി കൊയ്യാക്കാം. അതിപ്പോ എന്റെ കുറ്റം കൊണ്ടല്ല. മത്തം കുത്തിയാ കുമ്പളം മുളക്കില്ല, അത് കാലങ്ങളായിട്ട് കുമ്പളത്തിന്റെ ശീല. നീ എന്താടി കിളിക്കണത്? ചിരിക്കാനും പാടില്ലേ? അപ്പൊ ഇതൊന്നും അറിഞ്ഞില്ലേ? എന്ത്? പിള്ളേച്ചന്റെ കുരുടിമുക്കല് 25 സെന്റ് സ്ഥലത്തിൽ കൂടി മാധവനാ കൃഷി ഇറക്കണത്. അവര് വടക്ക് പറത്ത് ചെങ്ങൈമാരായില്ലേ? എപ്പോ നേരം വെളുത്ത് ഇത്രല്ലേ ആയുള്ളൂ? ഇന്നലെ രാത്രി 10:45 വരെ ഞാൻ പിള്ളേച്ചന്റെ കൂടെ ഉണ്ടായിരുന്നു. അതുവരെ അവർ ചങ്ങാതിമാരല്ല. 10:16 അവർ ചങ്ങാതിമാരായത്. ദൈവത്തിന്റെ ഒരേ കളികളെ. ഇനിയിപ്പോ ചേട്ടന്റെ കാര്യം പോക്കാ. അതാരാ? ദേവനാ. ദാ പോയാ. ചായ വേണ്ട. ലെഫ്റ്റ് പോട്ടെ. റൈറ്റ്, റിവേഴ്സ് പോകുമ്പോ ആ കണി ഞാൻ ഒന്ന് കണ്ടേക്കട്ട. എന്തിന്? കഷ്ടകാലം ആരംഭിച്ചോ എന്നറിയാലോ. നന്നായി ജനിച്ചപ്പോ ഇട്ടതാ കഴുത്തൽ ഈ മകുടം. മരണം വരെ അവിടെ ഉണ്ടാകണേ ഈശ്വര. ഇതെന്ത് മറിമായോ? ഇവിടെ ഇവിടെ പകുതി പെടലിന്റെ അച്ഛൻ. ഓക്കെ, എന്നാ വിട്ട. 6000 ഒക്കൂല്ല മുതലാളി. പണിക്കാരുടെ കൂലിയും പണ്ടിച്ചലും.
നീ അങ്ങാടിയിൽ എത്തിക്കണ്ടേ, ഒരു 100 കൂടെ ഞാൻ തരാം, അതുമേലും മുറിക്കാം. 6000 ഒരു രൂപ കുറഞ്ഞാ എനിക്ക് വേണ്ട, എനിക്കുണ്ട് പണിക്കാരും ചെലവും. ദേ കിടക്കുന്ന കിടപ്പ് കണ്ടോ, ഒരെണ്ണം മതി. അങ്ങോട്ട് കൊടുക്കുള്ള ചെന്തുട്ടത് ഒറ്റ വലമ കെട്ടിക്കോണേ പോടാ. നല്ല ഒരു കച്ചവടമാകുമ്പോ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു വിട്ടുവീഴ്ച വേണ്ടേ? എന്റെ തോട്ടത്തിൽ നിറങ്ങി പോടാ. മുൻകോപിയാ, ചെറിയ മൂലക്കുറിന്റെ അസ്കിത ഉണ്ടേ, അതൊന്നും പ്രശ്നമാക്കണ്ട. 5500 നല്ല വിലയാണ് വിള്ളച്ച. അപ്പുറത്തെ പീതാമ്പരന്റെ പടവിറങ്ങി വിറ്റത് 1300. അങ്ങോട്ട് കൊടുക്കു വിള്ളച്ച, അങ്ങോട്ട് കൊടുക്കു വിള്ളച്ച. ഇങ്ങോട്ട് പോടാ. 5000 കൊടുക്കണോ 6000 കൊടുക്കണോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം. നിനക്കിതിൽ എന്താ കാര്യം? അല്ലേ, ഇത് പറിച്ചിട്ട് വേണ്ട പിള്ളേച്ച എനിക്ക് വിത്തിറക്കാൻ. ആഹാ, നീയാണോ ഇവിടെ വിത്തിറക്കാൻ പോകുന്ന മാധവൻ? കാലത്തെ ആരാത എന്നോട് പറഞ്ഞു, മുത്തുപട്ടർ ദേവേന്ദ്രന്റെ അച്ഛൻ. കൃഷി സ്വന്തം പേരിലാണോ അതോ നിന്റെ അമ്മൂമ്മയുടെ പേരിലോ? അല്ല, പട്ടാളക്കാരൻ പുരുഷന്റെ പേരിലാണല്ലോ നമ്മൾ അന്ന് ധാരണയിലായത്. അതെ, ആ വിത്ത് ഇനി കണ്ടത്തിൽ ഇറങ്ങിയില്ല. അതെന്താ അങ്ങനെ? അതോ അത് അപ്പൻ നീ അവിടെ വെച്ച് ആളെ കൂട്ടിയിരുന്നെങ്കിൽ ഞാൻ പെട്ടേനെ. ഇനിയിപ്പൊ നീ എന്ത് പറഞ്ഞാലും നമ്മുടെ ശത്രുത കൊണ്ട് നീ പറഞ്ഞുണ്ടാക്കിയതാണെന്നേ നാട്ടുകാർ കരുതു. ആ സാധു സ്ത്രീയെ കുറിച്ച് ഇനി ഇല്ലാത്തത് പറഞ്ഞാൽ നിനക്കാവും തട്ട് കിട്ടുക. ഇപ്പൊ കാര്യങ്ങളൊക്കെ വ്യക്തമായല്ലോ, പോ. അപ്പൊ എന്റെ വിത്ത് ഈ കണ്ടത്തിൽ ഇറങ്ങില്ല? ഇല്ല. വിത്തിറക്കാൻ അവൻ ആര്? വിത്ത് കാളയോ? മുതലാളി, 50 രൂപയുടെ കൂട്ടി തരാം. 50 രൂപയുടെ കൂട്ടി താ, ഞാൻ എടുത്തോളാം. ആർക്ക് വേണം അവന്റെ 50 രൂപ? അതാ വായി നോക്കി കൊടുത്തേക്ക. അതെ, 5600 മുറിച്ചോളം സമ്മതിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഒരു 50 രൂപയുടെ കാര്യം പറഞ്ഞില്ലേ, അത് എനിക്ക് തരാൻ പറഞ്ഞിട്ടുണ്ട്. ജാസ്തിയാണ്, മെനക്കെട്ടതുകൊണ്ട് കാശ് കൊടു. വീട്ടിൽ ചെന്നപ്പോ പറഞ്ഞു പടവലത്തോട്ടത്തിൽ പോയെന്ന്, അവിടെ ചെന്നപ്പോ കച്ചവടക്കാർ പറഞ്ഞു കുറച്ച് മുമ്പേ പോയെന്ന്. ഞാൻ കേട്ടതൊക്കെ ശരിയാണ് പിള്ളച്ച. അതെ, ഞാൻ തോട്ടത്തിൽ പോയിരുന്നു, തിരികെ വന്നു, ഇപ്പൊ ചായ കുടിക്കുന്നു. അതല്ല, ആ കണ്ടത്തിൽ അടുത്ത കൃഷി ഇറക്കുന്നത് മാധവനാണോ? ഈ പിള്ളച്ചിന് എന്ത് പറ്റി? തോട്ടത്തിൽ പടവലം കപറിക്കാനും ഒത്താശയ്ക്കും മാധവനാ മുമ്പില്. പടവലങ്ങ അവര് തമ്മിൽ കൂട്ടായി എന്നെ പഠിപ്പിക്കാൻ വെറുതെ പറഞ്ഞതാ. മാധവൻ ഇപ്പൊ കൊല്ലും, കാണാൻ വരുന്ന. വെട്ടിക്കോ, ഞാൻ പുറത്തു നിന്നോളാം. ചേട്ടാ, ആളെ മനസ്സിലായില്ലേ? നമ്മുടെ പിള്ളയച്ചൻ ബഗീരതമ്പിള്ള. നമസ്കാരം. പുരുഷനിപ്പം യുദ്ധമൊന്നും ഇല്ലേ? ഒരു യുദ്ധം ഏത് നിമിഷം ഉണ്ടായേക്കാം അല്ലേ പുരുഷേട്ടാ? അതെ. ഇതുകൊണ്ട് പുരുഷേട്ടൻ ഒരാളെ വെടിവെച്ച കേസ് ഇല്ല? അതാണ്, പട്ടാളക്കാരന് ആര് വേണമെങ്കിലും വെടിവെക്കാം. പിള്ളേച്ചൻ എന്താ വെട്ടുകത്തിയൊക്കെ ആയിട്ട്? വെറുതെ. ഇതുകൊണ്ട് ഇപ്പം ചീമക്കൊന്നയുടെ കൊമ്പോ അടിക്കാട് വെട്ടാനോ കൊള്ളാം, തീരെ മൂർച്ചയില്ല. നല്ല മൂർച്ചയുണ്ട്, വെട്ട് പിള്ളേച്ച. എന്നാ ഞാൻ പോയി അടിക്കാട് വെട്ടി വെച്ച് വരാം. പിള്ളച്ചോ, എന്താ മോനെ? ഇവിടെ വല്ലാത്തൊരു ചൊറിച്ചില്, ഒന്ന് ചൊറിഞ്ഞേ. പുരുഷേട്ടോ, ഒരു വെടിക്കൊള്ള ഉണ്ടാക്കാ തോക്കിലുണ്ടാവൂല്ലേ? ആ, നിറച്ച തോക്കാ. ചൊറിയാം. അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയൂ. എന്താ മാധവട്ട പ്രശ്നം? തിരുവനന്തപുരത്തൊക്കെ ഒന്ന് വിളിച്ചു ചോദിക്ക്. അല്ല പെടലേ, ഇവിടെ എന്താ പ്രശ്നം? ആഹാ, നീ ഒന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിക്കിട്ടാൻ കാത്തിരിക്കായിരുന്നടാ. ആവശ്യത്തിന് മെയ് വഴക്കുണ്ടോ? ഉണ്ടോന്നാ ചോദിച്ചത്. മർമ്മങ്ങളൊക്കെ അറിയോ? അറിയോ. രണ്ടു മൂന്ന് അഭ്യാസങ്ങൾ കാട്ടുക, പാഠം നോവുന്ന് മനസ്സിലാക്കട്ടെ. മനസ്സിലാക്കട്ടെ എന്ന് ഒന്ന് നോക്കാം. ജമ്മോ!
തുടിക്കൂ, നല്ല തുടിക്കൂ. ഇത് അഭ്യാസം ഒന്ന്. അടുത്തത് വേണമെന്നില്ല, ബോധ്യായി. എന്റെ തള്ളേ, തെന്നാലി തെന്നാലി, കൈയടിച്ച് കൈയടിച്ച്. ക്ലാവർക്ക് ഇങ്ങോട്ട് ജാക്കറ്റ് റാണിയുടെ അറ്റത്തോട്ട് വെക്കണം. ഡിസ്പോണ്ടായിട്ട് കമത്ത് കമത്ത്. അപ്പോൾ ഈ പാഴിരിക്കുന്ന ആടിനാസ് എവിടെ കൊണ്ടുപോകണം? എന്നെ നെഞ്ചിത്തോട്ട് വെക്കണം. വെയ് ഏ കളി പറഞ്ഞു കൊടുക്കാനാണെങ്കിൽ സുശീലിനെ ചേർത്ത് പിടിക്കണ്ട. എന്നിട്ട് വിട്ടിപ്പോ അടുത്ത കളിക്ക് ഒരു കൈ എനിക്കും കൂട്ടരെ. ഒരു കളിയെങ്കിലും ജയിക്കാതെ വീട്ടിൽ ചെന്ന ഭാര്യ ഭവാനി വഴക്കുറേ. കാശുണ്ടോ കയ്യിൽ? ഞാൻ കൊണ്ടുവന്ന കാശ് നീയൊക്കെ കളിച്ച് കീശയിലാക്കിയില്ലേ? പെമ്പർനാത്തിയുടെ മുളക് പാട്ടേന്ന് എടുത്ത പണമാ, മുളകിന്റെ മണമുള്ള പണം. അതുകൊണ്ട് നീയൊക്കെ വിട്ടി ചെന്ന അവിടെ ഇവിടെയൊക്കെ നീറും. ഒരു കൈ ഇടറേ, കാശ് നാളെ തരാം. ഞാൻ എന്ത് പറഞ്ഞാലും കടം കേൾക്കുന്ന പ്രശ്നമില്ല. മുഖ്യമന്ത്രി വരെ അമേരിക്കയിൽ നിന്ന് കാശ് കടം വാങ്ങിക്കും. ഈ സുശീലിന് കടം തരാൻ ഒരു തെണ്ടിയില്ലേ? ഇല്ല. പിന്നെ ചീട്ടുകൾ സ്റ്റേറ്റ് ബാങ്കിൽ ലോൺ തരുമോ? അല്ല ചേട്ടന്മാരെ, നൂറ് രൂപയ്ക്ക് ചില്ലറ തരുമോ? എന്ത് മുടിഞ്ഞ കൈയായിരുന്നു ചേട്ടാ, നൂറ് രൂപയ്ക്ക് ചില്ലറ ഉണ്ടോന്ന്? ചീട്ട് കളിക്കാർ ചില്ലറ കൊടുക്കില്ല. ചില്ലറ ഞാൻ തരാം, നൂറ് രൂപയ്ക്ക് മതിയോ? ഇപ്പഴേ തണ്ടക്കാരെ പോലെ ഇങ്ങനെ കൈതിട്ട് നിക്കാടെ. കളി ഒന്ന് കഴിഞ്ഞിട്ട് ഞാൻ തരാം. ആ ആരെങ്കിലും നടിച്ചു ചേർത്ത് ഈ മോനെ ഞാൻ ചില്ലറ ഉണ്ടാക്കി കൊടുക്കട്ടെ. അതുകൊണ്ടാ ക്ലാർ റാസ് തന്നത്, അതാണ് തീരുവ കളി. കളി തീരുവെന്ന ഞാൻ പറഞ്ഞു. ആ അടുത്ത കളിക്ക് എനിക്ക് കൂടെ കൈയിട്. എന്റെ 50 മുമ്പേറുപടി, ബാക്കി 50 കൈയോടതാ. ചേട്ടാ ചില്ലറ നിന്ന് പടക്കാടാ, കളി ഒന്ന് കഴിഞ്ഞോട്ട്. എന്താ നിന്റെ പേര്? വിമൽകുമാർ. അല്ല, നിന്റെ പേര് ഈശ്വരൻ. എന്റെ മുന്നിൽ ബാലരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട ഈശ്വരൻ. എന്താ ജോക്കർ? ഞാൻ കൈയടിച്ചു. ആസനിക്ക് രാശിയാ. കളിക്കടാ കളിക്ക്. കളിക്കാനൊന്നുമല്ല, ഹാൻഡ്രമ്യ. ഡബിൾ അടിച്ചിരിക്ക. നൂറട് നൂറ് വേണ്ട കൈയടിച്ചിരിക്ക. നൂറ് രൂപയും കൊണ്ടുവല്ലടാ പറയുമ്പോ ദ്രോഹി. മാമുന് കളിവാകിയില്ല. കളിവാക്കിയില്ല എന്ന് നിനക്ക. നിന്റെ 100 രൂപ പോയത്. എന്നാ എന്റെ ചില്ലറ? ചില്ലറ ഇല്ല, മൊത്തം ഇല്ല. പോടാ. എന്നാ എന്റെ 100 രൂപ? നീ 100 ആരുടെ കൊടുത്ത? മാമന്റെ കയ്യില്. ഇപ്പോൾ ആരുടെ? ഈ മാമന്റെ കയ്യില്. എന്നാ ഈ മാമയുടെ ഒന്ന് വാങ്ങിച്ചോ. പോ പാണ്ടാരോട്. മാമ എന്റെ 100 രൂപ. ഓയ് നീ അയാളോട് മേടിക്ക്. മാമ ഞാൻ എന്ന് വരടാ എന്റെ മാമനെ. ചില്ലറ ഇല്ല, പൊക്കോ. മാമ ഞാൻ ചില്ലറ എന്നെ വീട്ടിൽ കേട്ടില്ല. മാമ ആണോ? നിന്നെ ഞാൻ അനാഥാലയത്തിലാക്കവിടാ മോനെ. ഭീമസേന. ഭീമസേന അല്ല, വിമൽകുമാറാ. പോടാ വിമൽകുമാരാ. ഓയോ ഇവനെന്താ പി ടി ഉഷയുടെ നാട്ടുകാരനാണോ? എന്തൊരു ഓട്ടം. ഞാൻ ചപ്പേനെ. എന്റെ കാശ് വിടത്തില്ല. എന്റെ അമ്മ കുമ്പളയായി പോണു. പൊയ്ക്കോട്ടെ പൊയ്ക്കോട്ടെ. ഓ രക്ഷപ്പെട്ടു. ഓ 100 രൂപ ലാഭമായി. അങ്ങനെ രക്ഷപ്പെട്ടു. എന്റെ വീട്ടിലെ ചീട്ടുകളെയോ? മാമ എന്റെ കാജിത. പെണ്ണിന്റെ അച്ഛനാ. അച്ഛൻ ഇങ്ങോട്ട് ഇരിക്കേ. ഏ അതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ എന്നായാലും ഇടകലർന്ന് ഇരിക്കേണ്ടവരല്ലേ. ഒരു ഒത്ത് ചീട്ട് പോലെ. പിന്നെ എവിടെ ഇരുന്ന എന്താടാ? ഏ ഞാൻ ചീട്ട് ചിട്ടി കമ്പനി വരെ പോയി. കല്യാണമൊക്കെ വരികയല്ലേ, കാശിന്റെ ഒക്കെ ആവശ്യമുള്ളതാ. ഇപ്പോഴത്തെ ചിട്ടിയുടെ കാര്യം പറഞ്ഞ റമ്മി കളി പോലെയാ. ഫസ്റ്റ് റമ്മി കയറുമ്പോ സെക്കൻഡ് റമ്മി കയറുകയല്ല, രണ്ടും കയറിയാ ജോക്കർ കാണുകയല്ല. ചിട്ടിക്കാശല്ലേ, നാളെ രാവിലെ വാ, ഞങ്ങൾ അല്പം തിരക്കിലാ. അയ്യോ പയ്യനാണെന്ന് വിചാരിക്കണ്ട, പയ്യ നാല് ചിട്ടി കിടത്തണം. മിടുമിടുക്കനാ ചിട്ടിക്കാശല്ല, ചീട്ട് കളിക്കാൻ പഠിച്ച കാശ. അപ്പഴേ എപ്പോഴാ നമ്മുടെ മുഹൂർത്തം? അതിന് കല്യാണം നിശ്ചയിച്ചില്ലല്ലോ, പെണ്ണുകളെ വന്നല്ലേ ഉള്ളൂ. അതെയോ, ഞാൻ അതങ്ങ് മറന്നുപോയി. നല്ല ആണോ എന്റെ കാശ് പറഞ്ഞത്? എന്തിന്റെ കാശാണ് നിനക്ക് തരാനുള്ളത്? ചില്ലറ തരാമെന്നും പറഞ്ഞ് എന്റെ കയ്യിൽ 100 രൂപ വാങ്ങി ചീട്ട് കളിച്ചു. ഇപ്പൊ കാശ് തരുന്നില്ല. എന്നാടാ 100 രൂപ? ഇനി ഞാൻ കൊടുത്തോളാം. അല്ല വേണ്ട, നീ കൊടുത്തോ. താങ്ക്സ് ചേട്ടാ. തട്ടിപ്പോയോ? തട്ടിപ്പോട്ടെ. തട്ടിപ്പോയില്ലേ? ഇതെന്നാ കൂർക്കമലിയ പോത്തൻ. പിടിച്ചോ.
ഇന്ന് 3 മണി മുതൽ 9 ദിവസത്തെ ജൈത്രയാത്രയ്ക്ക് ശേഷം മഹത്തായ 10-ാം ദിവസം വാലിബൻ പങ്കജിൽ നിന്നും എരുമത്തടത്തിലേക്ക് തറയിലിരുന്ന് ക്ഷമകെട്ട കാണികളുടെ ആവശ്യകതയെ മാനിച്ചുകൊണ്ട് തറയിൽ നിന്നും എരുമത്തടത്തിന്റെ പുഷ്ടാക്കിലേക്ക് പുലിക്കോട്ടൈ വാലിബന്റെ 10-ാം ദിവസത്തിന്റെ ഭക്ഷണം ഒടിഞ്ഞു പോച്ചു ഗതം ഗതം. അവിടെ മാറ്റി വാലിബനെ എടുത്തോ. ജോസേട്ട ആമത്താഴാ, അറുത്തിട്ട് വാള് പിടിക്കുന്നില്ല. പുളിക്കടിച്ച് വെട്ടി പൊളിക്കട. ആ വാലിബന്മാര് വല്ല ഉടക്കുമായിട്ട് വരുമോ? അവന്മാര് ഉടക്കുമായിട്ട് വന്ന എന്റെ കയ്യിൽ മടക്ക് കത്തിയുണ്ട്. കുത്തി എരുമപ്പെട്ടി എടാ ഓസെ മലയാളി കൊലയാളി, നീ വാലിബൻ പെട്ടി തിരുടുന്നു അയ്യാവുക്ക് തെരിഞ്ഞത്. പുലിയോത്തം പുലിവേഷത്തിൽ വന്ന് ഇവൻ തിരുടിയാച്ചി, അന്ത പുലിവേഷത്തിലെ തൊണ്ടിയെടുത്ത് വന്നിരിക്ക. ഇവന്റെ കമ്പ്ലൂത്ത് നാരങ്ങാ പോലത്തെ മോന്ത കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഹൗസേ പങ്ങാടിയിൽ ഇറങ്ങുമെന്ന്. കക്കൻ കിലാരി കൊടുമുടി കയറി പതാക നാട്ടിന്ന് കരുതി അവിടെ പൊറാട്ട അടിച്ച് കുടികെട്ടി പൊറുക്കൊന്നും ഇല്ലല്ലോ. എന്നെങ്കിലും നീ 18-ാം പടി ഇറങ്ങുമല്ലോ. അന്ന് നിന്നെ ഞാൻ താഴെയിട്ട് പിടിച്ചോറഞ്ഞൊരു കുട്ടിയില്ലേ, അതിനെ കാണാൻ വന്നത്. അതെ, കുട്ടിയുടെ ആരാ? കസിന, പേര് ശങ്കർ. ശങ്കർ കുര്യാക്കോ. ഇരിക്കട്ടോ, ഞാൻ ആളെ വിളിക്കാം. കുടിക്കാൻ തണുത്തത് വല്ലതും? ഏ ഒന്നും വേണ്ട, അല്ലേ വേണ്ട, ചൂടായിട്ട് തന്നെ തന്നോളൂ. എല്ലാവർക്കും ചൂടുള്ള എടുത്തോളൂ, ഇവർക്കൊക്കെ തൊണ്ട ശരിയല്ല. നല്ല സ്നേഹമുള്ള മനുഷ്യൻ, വലിയ സ്ട്രിക്റ്റ് ഒന്നും അല്ല. കുട്ടിയുടെ കസിൻ ഞാനാ. ഞങ്ങൾ എല്ലാവരും കസിൻ സാർ. ഞാനും നീയല്ലേ അമ്മേൻ കസിൻ? കിടന്ന് കാറാതടാ, എന്റെ ചേട്ടൻ ഇങ്ങ് എത്തും. കെട്ടിയാലത്തെ സ്ഥിതി എന്താണെന്ന് നിനക്ക് അറിയാവോ? പോയി ബോറ് പരിപാടികളല്ലേ ചെയ്യാ, പിന്നെ അങ്ങനെ കാറാണ്ടിരിക്കും. ഹോട്ടൽ സംഭവം കഴിഞ്ഞു, ഹോസ്റ്റൽ സംഭവമായി. സൂക്ഷിച്ചോ, അടുത്തത് ഹോസ്പിറ്റൽ സംഭവമായിരിക്കും. കരുനോക്കണ്ട്, വേണ്ടാത്തൊന്നും വിളം പോലെ. കഥാ എനിക്ക് തോന്ന താത്തയുടെ കീഴിൽ പോരാ, കീഴൂർ വൈദ്യന്റെ കീഴിൽ തന്നെ വേദന പോകാനുള്ള മരുന്നും എല്ലാം ഉണ്ടോ? ഇടി കിട്ടിപ്പോ ഞാൻ മരുന്നിന്റെ പേരെല്ലാം മറന്ന് ശങ്കരോ. താത്തയുടെ കാല് കേട്ടോ, നീ പ്രായമായത് വെറുതെ വിടൂല്ലേടേ. അതല്ലെന്ന്, ആ കാലിന്റെ മസിൽ കണ്ടായിരുന്നു. ആണിന്റെ കാല് പോലെ പോലെയൊന്നും അല്ല, ആണിന്റെ കാല് തന്നെയാ. അതെ, ഞാനിപ്പൊ തറപ്പിച്ചു പറയുന്നു, താത്ത നമ്മളെക്കാളൊക്കെ ഫ്രാഡാണ്. താത്ത പെണ്ണല്ല, ആണാണ് ഉറപ്പാ. ഒന്ന് പോടാ. എന്റെ കൂടെ ശങ്കരെ, താത്ത കിഴിവെച്ചപ്പോ എനിക്കും തോന്നി ആ ഭയങ്കര ശക്തി. അതെ, എന്തായാലും ശരി, താത്തയുടെ സത്യാവസ്ഥ നമ്മൾ കണ്ടുപിടിച്ച പറ്റും. അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ വഴിയുണ്ട്. എന്ത് വഴി? കുളിക്കുമ്പോ ഒളിച്ച് നമ്മൾ കാണും താത്തയുടെ കുളിരിന്മേൽ കുളിർ ഒരു മഴക. ഈ പാട്ട് പാടിക്കോ,
എന്റെ മോളെ നിനക്ക് എന്തു പറ്റി? നീ ഞങ്ങൾ കോലം കെട്ട് വൈകാരിയുള്ളേ, കുളിക്കാൻ കേട്ടാ. ഇന്ന് നല്ല പണിയായിരുന്നു, ഇനി വൈകിട്ടേ കുളിക്കൂ. മനുഷ്യനായാലും മരകായാലും രാവിലെ കുളിച്ചിരിങ്ങി ഓടി വായിക്കും കൊള്ളൂല. കുളിച്ചില്ലേ എന്തൊക്കെ അസുഖം വരുന്നതെന്ന് അറിയാവോ? ചരങ്ങ, കരിഞ്ചപ്പട്ട, കണ്ണമാലി, അടിമാലി, ആയിരക്കണ്ണ്, ചീങ്ങണ്ണി മുതൽ ജപ്പാൻ ജോലി ഭയം പിടിക്കും. മോള് വേണ്ട കുളിക്കാൻ നോക്ക്. അപ്പൊ താത്തേക്ക് വിളിക്കണ്ടേ? നിസ്സാര കുളിയൊക്കെ തെച്ചിട്ട് കാര്യം അത്രയായി. മോള് വേണം ചെന്ന് കുളിക്ക്. ചെന്ന് സോപ്പും തോർത്തൊക്കെ എത്തണ്ടോ? വേണ്ട. അല്ല, പുള്ള കുളിക്കാൻ തലക്ക് കേറില്ല എന്നല്ലേ പ്രണാമ. ഞാനിത് ഇളക്കി കുളമാക്കാം. പശുമോളെ വേഗം കുളിച്ചിട്ട് വരാം ഞാൻ. അപ്പോ വേഗം ഒന്നും കുളിക്കണ്ട, നല്ല സമയം ഒക്കെ എടുത്ത് ദേഹം ഒക്കെ ശരിക്കും തേച്ച് വൃത്തിയാക്കി കുളിച്ചോ. വെളുക്കട്ടെ. പറഞ്ഞില്ലേ അലിയനെ കെടുത്തോന്ന്? ഇപ്പൊ കണ്ടോ? മണിയോട് പിടിച്ചേക്കുന്ന പോലെ പിടിച്ചേക്കണോ? ഇതിന്റെ അസ്യോണ് കേട്ടാ. എന്ത് മത്സ്യം? മത്സ്യോന്റെ അസ്യോണെന്ന്. ഇതിങ്ങനെ മൂക്കിലെ കുമ്മുതിക്കേറ്റു കേട്ടോ കൊണ്ടുവരാനെ. ഇവനങ്ങനെ മൂക്കിലൂടെ ശിരസിലേക്ക് തുളഞ്ഞു കയറുമ്പോൾ മിസൈല് പാഞ്ഞു പോകുന്നത് പോലെ അമേരിക്കയിലൂടെ ഉഗാണ്ടയിലൂടെ ഗോതമംഗലം വഴി താഴോട്ട് പോകും. ശരിക്കും മൂക്ക് പിടിച്ചു. മൂക്ക് നേരെ പിടി അളിയ. മൂക്ക് നേരെ പിടി പത്രോസേട്ടാ. പേരെന്തിനാ പാങ്ക് കൊടുക്കുന്നത്? പിന്നെ ദസ്യം ചിരത്തി കയറിയ പള്ളി പിടി അടിക്കാൻ പറ്റുവാടാ. അല്ലോ ഇരിക്കൂ, സമാധാനമായിരിക്കൂ. അതൊന്നും കേട്ട് പേടിക്കണ്ട, നസ്യം ചെയ്യുന്നതാണ്. സാധാരണ ഈ ഷോർട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് പകരം ആയുർവേദത്തിലുള്ള ഒരു പ്രയോഗമാണ് നസ്യം. സ്മൃതിഭ്രംശം വന്നവർക്ക് അത് കൊടുത്താൽ കഴിഞ്ഞതൊക്കെ ഓർമ്മ വരുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ഓർമ്മ വന്നു, ഓർമ്മ വന്നു, എനിക്ക് എല്ലാം ഓർമ്മ വന്നു. കഴിഞ്ഞ ജന്മത്തിൽ നടന്ന എല്ലാ സംഭവങ്ങളും എനിക്ക് ഒറ്റയടിക്ക് ഓർമ്മ വന്നു. ആ നസ്യം എന്റെ നോസിനേക്കാണ് ഊതി കയറ്റിയത്. ഇപ്പൊ ഞാൻ അസ്രാണി അണച്ചോ നോസ്രാണിയാണ്. എന്റെ ഭർത്താവേ ഇരിക്കുക. 101 കുടം വെള്ളം കോരി തലയിലോട്ട് ഒഴിക്കുക. ഈ കിണറ്റിലെ മുഴുവൻ വെള്ളം എന്റെ തലയിൽ ഒഴിക്കാൻ പോവാണോ? മിണ്ടരുത്. എന്നാ പിന്നെ ഞാൻ ഈ കിണറ്റിൽ ഇറങ്ങി കിടന്നാ പോരെ. ഈ കിണറിന്റെ ആഴം എത്രയാണെന്ന് അറിയാമോ നിനക്ക്? ഇല്ല അച്ഛൻ പോയി നോക്കിട്ട് വാ. നോക്കിട്ട് വന്നാ കുളിക്കുമോ? കുളിക്കാം. നോക്കാം, ഏകദേശം നല്ല ആഴമുണ്ട്. ആരെങ്കിലും ഇത്ര തമ്മിൽ വരിക.
അനങ്ങല്ലേ, ഈ മൺകിരിയുടെ തലേന്ന് ഒന്നും ഊരിക്കോട്ടെ. കുടത്തിന്റെ ബാക്കി അച്ഛൻ വിഴുങ്ങിയാ. അച്ഛന്റെ വയറ്റിൽ ഇത്രക്ക് മത്സ്യ സമ്പത്താ. ആശിച്ചിടായിക നീ ഒന്നും സോദരാ, അന്യന്റെ ഖജനാവ് കണ്ട് മോഹിച്ചിടായിക നീ ഒന്നും സോദരാ, മോഹന സ്വപ്നങ്ങൾ കണ്ട് ദ റെവല്യൂഷൻ എന്ന എന്റെ സ്വന്തം കവിതയിലെ അവസാനത്തെ വരികളാണ്. എന്തിനാണാവോ ഇവിടെ ചൊല്ലിയത്? കുറച്ച് നേരത്തെ നീ എന്നോട് 25,000 രൂപ ചോദിച്ചില്ലയോ? അതിനുള്ള മറുപടിയായോ? 20,000 ഉലുവ ഒരു ചില്ലി കാശി പിശാരടത് കിട്ടുമെന്ന് ഒരു തെണ്ടി നിയമിക്കണ്ട. ഒരു ചെട്ടി നിയമിക്കണ്ട. ഓ എന്തൊരു സ്വർണത്തിന്റെ അലർജി ആയിരിക്കും. സ്വർണ അലർജി ഇല്ലാത്തൊരു ലോഹവാട എന്തുവാടാ? ആരും തല മറന്ന് ഒരെണ്ണയും തേക്കിന് സ്ലിപ്പാവും. 25,000 രൂപ ഞാൻ പിഷാരടിച്ചേട്ടനോട് ചോദിച്ചത് എന്തിനാണെന്ന് അറിയാമോ? എന്റെ സുഹൃത്തിന്റെ അമ്മയുടെ കിഡ്നി മാറ്റി വെക്കാനാ. 25,000 രൂപക്ക് കിഡ്നിയോ? പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ കിഡ്നിയാണോ തള്ളക്കിട്ട് കയറ്റാൻ പോണത്? അങ്ങനെ വരട്ടെ, അതൊന്നും അല്ലല്ലോ. അവന്റെ നമ്പറാ, അവന്റെ ഇരിപ്പുണ്ട് അറിയാൻ മേലെ. ജപ്തി ജപ്തി ജപ്തി. കൊറേ നേരമായിട്ട് ഞാൻ സഹിക്കുന്നു, ഇനി എനിക്ക് ടൂതാൻ വന്നാ ഞാൻ മാനേജറാണെന്നൊന്നും നോക്കൂല. നീ എന്തിനാ കള്ളം പുറത്ത് കയറി ഇയാളെ ത്രില്ലടിക്കുന്നതാണെന്നാണ് നീ എന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്ത്? എന്റെ പൊന്നു പാലേട്ട, നിങ്ങൾ ഇങ്ങനെ ത്രില്ലടിക്കല്ലേ. അവിടെ ഇരുന്ന് ഒരു 5 മിനിറ്റ് ഞാൻ ശരിയാക്കി തരാം. എന്റെ പൊന്നു പിഷാരടിച്ചേട്ട, നമ്മളൊക്കെ ഒരു സഹകരണ ബാങ്ക് പോലെ ഒത്തൊരുമയോടെ കഴിയേണ്ട ആൾക്കാരല്ലേ. അവിടെ ഇരിക്കാൻ എന്റെ ചട്ടം നൂര്യേ. എനിക്ക് പുറം മസാജ് ചെയ്യണം. 10-16 ദിവസമായിട്ട് ചോദിക്കാനും പറയാനും ആരില്ലാന്ന് കരുതി മസാജ് ചെയ്യാതെ തോന്നി ഇരിക്കുക. അടുത്തൊക്കെ അങ്ങോട്ട് കറുത്തു. നീ വെളുപ്പിയുടെ പോലെ പോരട്ടെ, ഇരിക്കോ. നല്ല സ്മൂത്തായിട്ട് നിന്നെ പല ജപ്തി എന്ന് ഊരിവനാണ് ഞാൻ. പക്ഷെ ഈ ഒരു ജപ്തി നടത്തി ഇറങ്ങൂ, ഇല്ലെങ്കിൽ നീ എന്നെ ജപ്തി ജപ്തി എന്ന് വിളിച്ചു കരടാക്കണ്ട. കരടാക്കൊണ്ട് കണ്ണി ചോരയില്ലാത്ത തെണ്ടി. അടിച്ചു മാറ്റിയതല്ലോ, ഒരു ക്രൈം വിക്രം നടത്തിയല്ലേ. ഒറിജിനൽ ഞാൻ എടുത്തു, ഡ്യൂപ്ലിക്കേറ്റ് ഇട്ടു കൊടുക്കുന്നു. മര്യാദയ്ക്ക് തിരിച്ചു കൊടുക്കുക, ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ പറഞ്ഞു. 5,000-10,000 ഇടക്കിടക്ക് ബാലറ്റ് വന്ന് എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ എവിടെ നിന്ന് തന്നെ എന്നാ വിചാരിച്ചത്. ഇങ്ങനെയൊക്കെ തന്നെ ഇത് കണ്ടോ, ഈ കാണുന്ന സകല ഓർണമെന്റ് ഞാൻ ഇട്ട് കൊടുത്ത ഡ്യൂപ്ലിക്കേറ്റ് വെറുതെയാണോ ചൊറിയുന്നത്? ദ്രോഹി. എന്തോന്നും ദ്രോഹി, 25,000 രൂപ പോക്കറ്റ് അടിച്ചാണെങ്കിലും കൊണ്ടുവരണമെന്ന് ഈ മഹാകവി ബാലറ്റോട് പറഞ്ഞില്ലേ? അപ്പൊ അതിലൊരു തെറ്റില്ല. ഇല്ലേ, എന്റെ അമ്മച്ചാണ് തെറ്റില്ല. എന്താ മിസ്റ്റർ മാനേജ് ഇല്ലാതെ? ഇല്ല ഡോക്ടർ, ഈ ചൊറിച്ചിലിനിടയിൽ ഞങ്ങൾ ഒന്നും കണ്ടില്ല. ഇനി എനിക്ക് ചൊറിയാൻ വയ്യ. ഇങ്ങനെ ചൊറിഞ്ഞ ആളില്ലണ്ടോ? ഇപ്പൊ ചൊറിയടോ. ഏ മിസ്റ്റർ, നിങ്ങൾ ഇങ്ങനെ ചൊറിയാതൊന്ന് ഇറങ്ങിയിരിക്കുക. അതാ എന്റെ ആഗ്രഹം. പക്ഷെ ചൊറിച്ചിൽ വന്നാ ചൊറിഞ്ഞല്ലേ പറ്റൂ. പകരം തെറി പറഞ്ഞിട്ട് കാര്യമില്ലോ അല്ലേ? നിങ്ങളൊരു കാര്യം ചെയ്യൂ, ആ ഓർണമെന്റ്സ് ഒന്ന് അഴിച്ചു. വേണ്ട, നിങ്ങൾ എന്താ ഓർണമെന്റ്സ് കഴിച്ചു വാങ്ങുന്നത്? ചികിത്സക്കുള്ള ക്യാഷ് ഫീസ് ആയിട്ട് തരില്ലേ? നിങ്ങൾ എന്താ രോഗിയെ കൊള്ളയടിക്കാണോ? മൈൻഡ് യുവർ വേർഡ്സ്. ആ വേഗം അഴിച്ചു തരൂ, ഇതൊക്കെ ഒറിജിനൽ ആണെന്ന് ഞാൻ ചെക്ക് ചെയ്യട്ടെ. ഡോക്ടറെ, പിഷാരടിച്ചേട്ടൻ ഇങ്ങനെ അപമാനിക്കരുത്. ഇത് തങ്കമാണ്, 10.5 തങ്കം. മിണ്ടായിരടാ, വന്ന് കഴിച്ചു പറയടാ. ഈശ്വര, ഞെക്കി അങ്ങോട്ട് കൊന്നാലോ. ചങ്കൂട്ടി ചാകുന്നത് കാണാൻ വയ്യ. ഇതൊക്കെ വെറും മുക്കുമണ്ഡങ്ങളാ. മുക്കുമണ്ഡങ്ങളോ? ഞാനിത് വിശ്വസിക്കില്ല. കുറെ കാലമായി പിഷാരടി പൊന്നി കാണാൻ തുടങ്ങിയിട്ട്. ഇത് മുക്കുമണ്ഡങ്ങൾ അല്ലെങ്കിലേ ഇന്നത്തോടെ ഈ ഏർപ്പാട് ഞാൻ നിർത്തും. തുച്ഛമായ കാശിനെ ഫാൻസി കടകളിൽ നിന്ന് ലഭിക്കുന്ന ഇമിറ്റേഷൻ ഗോൾഡ് ആണിത്. എന്റെ ഭഗവതി,
ചതിച്ചോ? ഒരക്കരച്ച എന്റെ മാറ്റ് കളയണ്ട, പത്തര മാറ്റി തനിച്ചങ്കാത്. ഒരാളെ പോലെ 50 പേരുണ്ടാവുന്ന വെറുതെ അല്ല, അതുകൊണ്ട് പേടിക്കണ്ട. അത് സ്വർണത്തിന്റെ അലർജിയ. ദൈവം നന്ദിയുള്ളവനാ, എന്നോട് പൊറുക്കണം. ഒന്ന് പുറത്തേക്ക് പോയിട്ടില്ല. പിഷാരിച്ച് എന്റെ ബാങ്കിലെ ലോക്കറിൽ എല്ലാം സേഫായിട്ട് എന്നെ ഉള്ളു. താങ്ക് യു. അയ്യോ കള്ളൻ, കള്ളൻ, അയ്യോ കള്ളൻ, പിടിച്ചോടേ അവനെ, പിടിച്ചോടേ കള്ളൻ, പിടിച്ചോടേ. അവൻ കുത്തിയതാണോ? കുഴപ്പമില്ല, മരിക്കാൻ മാത്രമുള്ള മുറിവില്ല. അങ്ങനല്ല, ഞാനൊരു ഡോക്ടറാണ്. മനസ്സിലായി. വേണ്ട ഡോക്ടർ, ഈ പണം എത്രയും വേഗം പിഷാരടി മാഷിന്റെ വീട്ടിൽ എത്തിച്ചാൽ മതിയായിരുന്നു. അയാളുടെ മകൻ ബോംബെയിൽ നിന്ന് അയച്ചതാ. ഒരാഴ്ചയായി മണി ഓർഡർ ഉണ്ടോ ഉണ്ടോ എന്ന് ചോദിച്ച് എന്റെ പുറകെ നടക്കുമായിരുന്നു. ആ പണമാണ് ആ പെരുങ്കള്ളൻ തട്ടിപ്പറിക്കാൻ നോക്കിയത്. നാളെ അയാളുടെ മകളുടെ വിവാഹമാ, എന്തൊക്കെ ആവശ്യങ്ങളുണ്ടാവും. എനിക്ക് വയ്യ. നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഈ പണം അവിടെ എത്തിക്കോ. ആദ്യം നമുക്ക് ആശുപത്രി പോകാം. എന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ ഒരാൾ പോരെ. അത് ശരിയാ ഡോക്ടർ, ഇയാൾ ആശുപത്രിയിൽ എത്തിക്കൂ, പണം ഞാൻ എത്തിക്കാം. മേൽവിലാസം ഞാൻ പറഞ്ഞുതരാം. കെ എൻ പിഷാരടി, കെ എൻ ഹൗസ്, തെക്കിലകത്ത് ലൈൻ, നോർത്ത് പള്ളിക്കൽ. ഓക്കെ, കെ എൻ പിഷാരടി, കെ എൻ ഹൗസ്, തെക്കിലകത്ത് ലൈൻ, നോർത്ത് പള്ളിക്കൽ. അതുപോലൊന്ന് വിരിച്ചേ. ഭദ്രമായിട്ട് സൂക്ഷിച്ചോണേ. ശരി. നിങ്ങളൊരു ബുദ്ധിയില്ലാത്ത മനുഷ്യനാണല്ലോ. പോകുന്ന വഴിക്ക് കള്ളൻ സംഘം ചേർന്ന് നിങ്ങളെ പരിശോധിച്ചാൽ എന്ത് ചെയ്യും? കാശ് മുഴുവൻ പോയില്ലേ? കാശ് ഇങ്ങട്, ഇങ്ങട്. നിങ്ങളുടെ കാശുണ്ടെങ്കിൽ അത് ഇങ്ങോട്ട്, ഇങ്ങോട്ട്. ഇങ്ങനെ പൊതിഞ്ഞ് ഇവിടെ വെക്കണം. ആരും കാണാൻ പോകുന്നില്ല, മനസ്സിലായില്ലേ? ഓക്കെ. ആ ഉണ്ടെന്നേ. അങ്ങനെ എന്താ സാർ ചിരിക്കുന്നത്? എങ്ങനെ ചിരിക്കാതിരിക്കുവിടൂ, നമ്മുടെ നാട്ടിലെ മണ്ടന്മാരുടെ എണ്ണം കൂടിയത് ഓർത്ത് ചിരിച്ചു പോയതാ. ദേ കണ്ടില്ലേ. എന്റെ ഈശ്വര, എന്റെ പണം പോയല്ലോ, എന്റെ പണം, എന്റെ പണം പോയല്ലോ, എന്റെ പണം, എന്റെ പണം പോയല്ലോ. വണ്ടി തിരിച്ചു വിട്, വണ്ടി തിരിച്ചു വിടാൻ. രാവിലെ ജലപാനം കഴിക്കാതെ ആയിരുന്നു ആൾമാറാട്ടം. അല്ലാത്ത ക്ഷീണം. നിനക്ക് ക്ഷീണമില്ലേ? ഒരു കത്തി ഊരടാ. ആ ഗോതമ്പോ അങ്ങെടുത്തേളാ. ഇനി ആ പൊതി കഴിച്ച് അവന്റെ രൂപ എത്ര ഉണ്ടോ നോക്ക്. ഒരു ചവിട്ട് മുഖത്ത് കനത്തൊരിടി, മുൻവശത്ത് പല ഇളകിപ്പോയി. പുറവശത്തുള്ളതുകൊണ്ട് ജീവിച്ചോ. തലമുറ നമ്മുടെ പ്ലാൻ വിജയിച്ചല്ലോ പ്രേമ. ആദ്യം 200 തന്നിട്ടുണ്ട്, 200. ഓക്കെ, അപ്പോക്കോ പോക്കോ. മിസ്റ്റർ പ്രേംകുമാർ, ഇനി നമ്മുടെ പരിപ്പ് ഈ നാട്ടി വേവും തോന്നുന്നില്ല. തിരിച്ചറിയുന്ന പലരെയും പലയിടത്തും വെച്ച് കണ്ടുമുട്ടേണ്ടി വരും. ഒരു മാസമല്ലേ ടൗണിൽ കളി തുടങ്ങിയിട്ട്. ഇനി റിസ്കാ. ഞങ്ങൾ ഉടനെ സ്ഥലം വിടുന്നേ. അയ്യോ, അപ്പൊ ഞാന്. തനിക്കിവിടെ ഭാര്യയും മക്കളൊക്കെ ഉള്ളതല്ലേ. ഞങ്ങള് സ്വതന്ത്രന്മാരാ. ഞങ്ങള് നഗരങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് ഇങ്ങനെ അങ്ങ് പറക്കും. ഇനി ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും അപകടമാണ്. ചെയ്ത സഹായങ്ങൾക്ക് നന്ദി. ഭൂമി വരേണ്ടതാണല്ലോ. നമുക്കിനി എവിടെയെങ്കിലും വെച്ച് കാണാം. ഗുഡ് ബൈ. പോ പോ പോ. തെങ്ങ് ചൈക്കൂല എന്ന് പറയുന്ന ഇമാറുകളൊക്കെ വെട്ടിക്കൊല്ലണം. ഭാഗ്യം തലയിൽ വീണത് രക്ഷയായി.
വൈദ്യൻ എന്ത് പറഞ്ഞു? വെള്ളം നനയാൻ പാടില്ല എന്ന്. സൂക്ഷിച്ചില്ലെങ്കിൽ പൈക്കെന്ന് പറഞ്ഞു. പൈക്ക് പതുക്കാൻ നമ്മളെ തലയെന്ന് ചക്കപ്പോയ കബടി എടുത്തി നോക്കിയപ്പോ നിങ്ങൾ കണ്ടില്ലായിരുന്നു തേങ്ങാക്കൊല ബൂന്ന്. കബടിക്കുള്ളി തേങ്ങാക്കൊലയോ? ഇയാളോട് ആര് പറഞ്ഞു തെങ്ങിന്റെ ചോട്ടു പോയി നിൽക്കാൻ? നമ്മൾ പോയി തിന്നല്ല, ആ കലന്തന്റെ ചതിപ്പണിയാണ്. ഓന്റെ പേരിൽ നമ്മൾ പോലീസ് കേസ് കൊടുക്കും. തേങ്ങ തല വന്ന് വീണേന് ഓരെന്ത് കുറ്റാ ചെയ്തേ? അന്റെ മനസ്സിൽ ഇപ്പോഴും ആ അമുക്കാണല്ലേ. പോവത്ത് ഞമ്മള് കേസ് കൊടുക്കൂ. ഏതോ ഹാജിയാരെ, അതിന് കലന്തൻ തന്നെ ഒന്നും ചെയ്തില്ലല്ലോ. പിന്നെ വേണമെങ്കിൽ തനിക്ക് തെങ്ങിന്റെയും തേങ്ങയുടെയും പേര് കേസ് കൊടുക്കാം. നിങ്ങൾ നമ്മളെ മക്കാറാക്ക. കേസിനും വക്കാണത്തിനും ഒന്നും പോയോണ്ട് ഒരു കാര്യമില്ല. ബുദ്ധി ഉപയോഗിക്കണം. ആ അബ്ദുവും കലന്തനും ഒറ്റക്കെട്ടാണെന്ന് തനിക്കിപ്പൊ ബോധ്യായില്ലേ? അവൻ കച്ചവടത്തിനൊന്നും വന്നതല്ല, തന്നെ ദ്രോഹിക്കാൻ ആ കലന്തൻ വരുത്തിയതാ. അവനൊരു ഉഗ്രൻ മന്ത്രവാദിയാ. എന്തോ കൂടോത്രം കുഴിച്ചിടാനാണ് അവനീ വീട്ടിൽ കയറിയത്. അതവൻ ചെയ്തിട്ടുണ്ട്. അത് ശരിയാ, അതാ നിങ്ങൾ ചെയ്യുന്ന പണിയൊന്നും ഏക്കാത്തത്. ആര് പറഞ്ഞു ഏക്കണില്ല എന്ന്? വല്യപ്പാപ്പ പിന്നെ വന്നുവോ? ഇല്ലല്ലോ. അതിന് നമ്മൾ ഒതുക്കിയപ്പോഴല്ലേ തേങ്ങാക്കൊലയിൽ ദുർമന്ത്രം ചെയ്ത് തലയിലേക്ക് ഇട്ടത്. ഇന്നും മണിയറ ഒരുക്കി വെച്ചി, അത് ഓർക്കുമ്പോഴാണ് ഞമ്മക്ക് സങ്കടം. തടസ്സങ്ങളെല്ലാം ഞാൻ മാറ്റി തരാം. നിങ്ങൾ കുറെ സൈലേ പറയാൻ തുടങ്ങിയിട്ട്. ഓരോന്ന് മാറ്റുമ്പോഴും പുതിയ ഓരോന്നും ഉണ്ടാക്കില്ലേ അവന്മാരെ? ഇനിയിപ്പോ ഒരു വഴിയേ ഉള്ളൂ. ഇയാളിത് എങ്ങോട്ടാ പോന്ന ശുംഭൻ? തന്റെ തറവാട്ടിൽ കൂടിയിരിക്കുന്ന ഭൂതപ്രേതാദികളെ ഞാൻ ഈ തേങ്ങയ്ക്കുള്ളിൽ ആവാഹിച്ച് കഴിഞ്ഞു. അവരോടാ പുറത്തു പോകാൻ പറഞ്ഞ തന്നോടല്ല, ഇവിടെ വന്നിരിക്ക. അപ്പൊ നമ്മളെ പുരയില് ജിന്നുണ്ടാ? തന്റെ പുരയിൽ ജിന്നുണ്ടോ ബ്രാൻഡി ഉണ്ടോ വിസ്കി ഉണ്ടോ എന്ന് നാം എങ്ങനെ അറിയാ? അല്ലോ, അതൊക്കെ നമുക്ക് ഹറാമാണ്. നമ്മളെ പുരയില് ഭൂതങ്ങൾ ഉണ്ടോന്ന് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ മൂന്ന് തേങ്ങയ്ക്കുള്ളിലേക്ക് കയറ്റിയിരിക്കുകയാണ്. ഇത് എറിഞ്ഞുടയ്ക്കുമ്പോൾ അവറ്റകൾ പോകും. അവിടെ ഇരിക്കുക. ഈ തുള്ളൽ കഴിഞ്ഞ ഹാജിയാരെ ഈ ഇരിക്കുന്ന മൂന്ന് തേങ്ങ എടുത്തുകൊണ്ട് പോയി ആരും കാണാതെ അവന്റെ ദേഹത്തെറിയുക. ഈ താലത്തിലിരിക്കുന്ന ഏതെങ്കിലും ഒരു തേങ്ങ അബ്ദുന്റെ ദേഹത്തും ഉണ്ടാ, ഇതിലിരിക്കുന്ന പിശാചുക്കൾ മുഴുവൻ അവന്റെ ദേഹത്ത് കയറും. പിന്നെ അവന് ഭ്രാന്ത, ഈ നാട്ടിൽ നിന്ന് ഓടും. അതിനുള്ള പണികളാ തമ്പുര ഇതിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്നത്. തേങ്ങ വെട്ടിയിട്ട് അവന്റെ നാശം തേങ്ങയാൽ തന്നെ. വിശ്വാസം വരുന്നുണ്ട്. തിരിച്ചടിക്കാൻ ഈ ഇരുന്നലക്കാട സമ്മതിക്കില്ല. തിരിച്ചടിക്കണ ജാതി എന്നെ. ഇപ്പൊ ഞമ്മക്ക് പെരുത്തി വിശ്വാസായി. തമ്പുരാനെ, ചില്ലറ കൂടോത്രൊക്കെ ഉണ്ടെന്നാ കേൾവി. അവനിന്ന് വരൂന്ന് ഉറപ്പാണോ? മീശ പിരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ വരൂന്ന് ഉറപ്പാ. അത് മുറുക്കി കെട്ടണേ. ദാമോളെ ഗോട്ടി. ഹായ് ഗോട്ടി. അവൻ വരുന്നത് വരെ നമുക്ക് ഗോട്ടി കളിക്കാം. കഴുത അമ്മ എങ്ങനെ രാത്രി എണീറ്റ് വന്ന തട്ടി തടഞ്ഞ ആകെ പുലിവാലാവും. ഓ കാട്ടില് വേണ്ടാ പിന്നെ അവള് ശവ പിള്ളേച്ച ശവത്തെ കുത്തരുത്. ആ ബീഡികളാ, അതിന്റെ പ്രകാശത്തിൽ എന്റെ മുഖം തിരിച്ചറിയും. എന്റെ മുഖം തിരിച്ചറിയണി പന്തം കത്തിക്കേണ്ടി വരും. അപ്പൊ എന്റെ താടി കരിയില്ലേ? എന്തിനാ ഇത്രയും കവച്ചു നോക്കണത്? കൊച്ചുണ്ടാക്കല്ലേ അമ്മച്ചി. അമ്മേ, എന്നെ ഒഴിവാക്കിയിട്ടുള്ള ഇവന്മാരുടെ പരിപാടി എന്താണെന്ന് അറിയണം. മാധവൻ നായരെങ്ങാൻ ഭഗീരഥൻ പിള്ളയുടെ മുമ്പിൽ ചെന്ന് പെട്ട വിലക്കുറപ്പ. ആ ജീവനാന്തം വിലക്കുറപ്പ. ഇല്ല, ഞാൻ അനുവദിക്കില്ല. ഈ മുകുന്ദനും ഞാൻ അനുവദിക്കില്ല. ഏ മാധവൻ നായർ, എന്തിലോ വീണു. മധുരമില്ലാത്ത പായസം പോലെ. ഇതെന്താ പിള്ളച്ച കണ്ണിൽ രണ്ട് മുള വെച്ചിരിക്കുന്നത്? മുളയല്ലടോ, ഈർക്കില കണ്ണടയാതിരിക്കാൻ. അയ്യോ, ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അച്ഛൻ സുഖില്ലാതെ ഇടന്നപ്പോ അച്ഛന്റെ കണ്ണിൽ രണ്ട് ഈർക്കില് വെച്ചാൽ മതിയായിരുന്നു. അച്ഛന്റെ കണ്ണടയില്ലായിരുന്നു. ഇതെന്താ പിള്ളച്ച വെള്ളം? വെള്ളം ഞാൻ കൊണ്ടുവന്നിട്ട് കുടിക്കാനല്ലടോ. തണുത്ത വെള്ളം ഇങ്ങനെ കാല് മുക്കി വെച്ചാ ഉറക്കം വരില്ല. പേടിക്കണ്ട, ഞാനാ ലോനപ്പൻ ചതിച്ചു. ഈ സൂര്യയില്ല. ഏയ്, ലോനപ്പെട്ടൻ ചതിക്കില്ല. അയ്യോ, എന്റെ കാഴ്ച പോയി. നീ എന്ത് വിഷമാടാ എനിക്ക് ഒഴിച്ചെന്നെ? അയ്യോ, എന്റെ കാഴ്ച പോയി. ഒഴിച്ചെന്നാലും കാഴ്ച പോവോ? ചിലപ്പോ ലോനപ്പൻ ബാക്ക് വലിച്ചു. ഈ അച്ഛാ ഒച്ച വെക്കല്ലേ, എന്റെ കണ്ണു പോയടി മോളെ.
കണ്ണ് പോയതല്ല കറണ്ട് പോയതാ. ഇങ്ങോട്ട് വരുവോ? പാവം ബ്രാൻഡിയെ സംശയിച്ചു. തെങ്ങും ബ്രാൻഡിയും ചതിക്കില്ല പിള്ളച്ച. കണ്ണിന്ന കുന്ത എടുത്ത് കള. വെള്ളത്തിൽ കാലം വെച്ച് ഞാൻ ഇപ്പൊ ശരിയാക്കത്തില്ല. നല്ല കനല് എവിടെ പോണു മുട്ടിലിറങ്ങി. എന്തിനോട് ഈ വിളക്ക് കൊടുത്തോണ്ട് വന്നേ? കള്ളം വന്നാ കാണാൻ വേണ്ടിയാ. കള്ളം നമ്മളെ കാണില്ലേ? അതെങ്ങനെ, കറണ്ട് പോയിരിക്കല്ലേ. കൊണ്ടുപോയി അകത്ത് വെക്കണോ? കതറിട്ട കഴുത. വേറെ റേഷൻ തീർക്കാൻ നടക്കുന്ന ഒരു മെഷീൻ. ഇതെങ്ങനെ ഒടിഞ്ഞു വന്നത്? അയ്യോ, എന്ത് പറ്റി പിള്ളച്ച? ഉള്ളാടി പാപ്പന്റെ ബാധ കയറിയോ? കാൽ ഹാഫ് ബോയിലായിടോ. കാലിന്റെ അടിഭാഗം പൊള്ളിയിന്ന്. വന്നു പുറത്തിറങ്ങുകയാണെങ്കിൽ വിടരുത് അവനെ. താനിവിടെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്നോണം. താൻ ഇങ്ങോട്ട് വന്നു. ഞാൻ അടുക്കള വരെ പോണം. എണ്ണ എടുത്ത് ഒഴിക്കണ്ടേ? എണ്ണ ഇവിടെ നില്ലടോ. അവൻ കെണിപ്പെട്ട ഒന്നേ നോക്കിയിട്ട് വരാം. അവസാനം പിള്ളാച്ചൻ പിടിച്ചു എന്നും പറഞ്ഞ് കംപ്ലൈന്റ് ആയിട്ട് എന്റെ അടുത്ത് എങ്ങാനും വന്ന. എന്താ കംപ്ലൈന്റ്? സിവിലാ ക്രിമിനലാ? ഇവനൊന്നും മനുഷ്യരെ കണ്ടില്ലേ? ചെന്തു വണ്ടിയാ. അവളുടെ കെണിയായിരിക്കും. സൂക്ഷിച്ചില്ലെങ്കി എന്തൊക്കെയുണ്ട് കൊച്ചിനേട്ട കായംകുളത്തെ വിശേഷങ്ങള്? നിന്റെ അച്ഛൻ പറ്റു. അച്ഛാ ദേ കായംകുളം കൊച്ചിനേട്ട വന്ന് വേണ്ടിട്ടുണ്ട് കേട്ടോ. ഒന്നുമില്ല, കാലൊന്ന് പൊള്ളി തൊലി പോയി. സാരമില്ല, നീ അയൽക്കാരൊക്കെ ഒന്ന് വിളിക്കേ. മീശയുടെ തൂക്കം ഒന്ന് കാണണ്ട. എന്നെ നാട്ടുകാരെ മുഴുവൻ വിളിക്ക്, എനിക്ക് അവരോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഒന്നുമില്ല, ശാന്തം എടുത്തി. ഞാൻ രുക്മിണി വിളിച്ചിട്ട് വന്നതാ. ഹേയ് നോണ നോണ. ഏയ് അല്ലല്ല, ഞങ്ങൾ തമ്മിൽ ലവ്വാ. ഹേയ് പച്ച നോണ. ഇതിനു മുമ്പ് ഞാൻ പലതവണ ഇവിടെ വന്നിട്ടുണ്ട്. അയ്യോ, അതുകൊണ്ട് പിള്ളേച്ചനെ തറഞ്ഞിട്ട് എന്നെ എലിക്കണി വെച്ച് പിടിച്ചിരിക്കുക. നോണേ ശാന്തമേടത്തി, എന്നെ പിടിക്കാൻ വരുന്ന നാട്ടുകാരി നിന്ന് എന്റെ തടി രക്ഷപ്പെടുത്തണ്ടേ? ഓ പിന്നെ നീ പറഞ്ഞ നാട്ടുകാരി വിശ്വസിക്കുമോ? വിശ്വസിക്കും പിള്ളേച്ച. നീ കടിച്ചു പറിക്കും. എന്നാ പിന്നെ ഉറക്ക വിളിച്ചു പറയാം. ആ പറഞ്ഞോ. ഏയാ ചേച്ചി മോളും കേട്ടാ. അല്ല വേണ്ട, ചെവി തരാ. പറഞ്ഞു തൊലക്കടാ.
നാട്ടുകാരെ വിളിച്ച പിള്ളേച്ചന്റെ കഴുത്തെങ്ങനെ ഉളുക്കിയെന്ന് എനിക്ക് പറയേണ്ടി വരും. പറയട്ടെ, ഭാര്യ മോളും കേട്ട വീട്ടിൽ നിന്ന് പുറത്താക്കും. രുക്മിണിയായി, അയൽക്കാരെ വിളിക്കുമ്പോ പട്ടാളം പുരുഷനെ വിളിക്കാൻ മറക്കല്ലേ. തോക്കെടുക്കാൻ പ്രത്യേകം പറയണേ. വേണ്ട പോലെ, അവൻ തോക്ക് വായിട്ട് വന്നേ നടുമുറ്റത്ത് ഒരു ശവം വീഴും. നമുക്ക് ഇനിയിപ്പ വിടാം, പിന്നെ സൗകര്യം പോലെ പിടികൂടാം. ഓം താരാബി ചരിത് കൊൺപരവത്തന കാപ്പലമയത്തും തോം തോം തോം. ഇങ്ങനെ ഇങ്ങോട്ട് വരാൻ എനിക്കിപ്പോ പേടിയാ. ആരെങ്കിലും കണ്ട എന്തെങ്കിലും വിചാരിക്കും. വിചാരിച്ചോട്ടെ, എനിക്ക് ഒരു പേടിയില്ല. ഞമ്മള് പോണ സൈനു. പെണ്ണുമായിട്ട് പിന്നെ ഒരു ചുട്ടിക്കളി. ഏയ് ഒന്നുമില്ല. ഏ വീണ്ടും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ ഞാനോ തമ്പിയൊന്നോ ഇടപെടും കരുതണ്ട. നീ ഒരു ചായ. ആണിന്റെ വാരിയല്ലെടുത്താ ദൈവം പെണ്ണിനെ ഉണ്ടാക്കിയത്. നോക്കിയും കണ്ടുമൊക്കെ നിന്നില്ലെങ്കിലേ അവര് നട്ടല്ലൂരിയെടുക്കും. രാമേട്ടൻ എന്തിയേ? തമ്പിയണ്ണന്റെ കല്യാണത്തിന് അങ്ങോട്ട് വന്നുണ്ടായിരുന്നല്ലോ, കണ്ടില്ലേ? കാർഡോമാർക്കിട്ട് കളത്താതെ തമ്പികളെയും കല്യാണം കഴിക്കണമെങ്കിൽ ഈ വിവിടി മലന്ന് പറക്കണം. എന്നാ വിവിടിക്ക് ഇനി മലന്ന് പറക്കാം? രാമേട്ട താനിത് എവിടെ ആയിരുന്നു? ഞാൻ ജില്ലാ കമ്മിറ്റിക്ക്. തമ്പിയണ്ണനും പെണ്ണും കെട്ട് കഴിഞ്ഞപ്പോ പുത്തമ്പരിക്ക് എത്തിയിട്ടുണ്ടാവും. ഏത് പെണ്ണിനെ കാണാൻ പോണ പൂരം പറഞ്ഞറിയിക്കണോ? ചെല്ലു ചെല്ല്. ചതിച്ചോ ഭഗവാനെ. ഈ മസിലുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി എന്തോ പോലെ കഷ്ടപ്പെട്ടു. അവസാനം ഇപ്പൊ കഴിഞ്ഞോ? കഴിഞ്ഞു. തമ്പികളേ എവിടെ ഉണ്ട്? മട്ടുപ്പാവില് സൂക്ഷിച്ചിരിപ്പുണ്ട്. ചതിച്ചോ. മാമ ആദ്യ രാത്രി എന്ന് പറഞ്ഞ എന്താ മാമ? അമ്മ മുത്തശ്ശിയോട് പറയാ, ഇന്ന് മാമന്റെ ആദ്യ രാത്രി അല്ലേ, പാലും പഴമൊക്കെ ഒരുക്കണ്ടേന്ന്. എന്നാ അച്ഛ എന്റെ ആദ്യ രാത്രി? മുട്ടേന്ന് വിരിഞ്ഞില്ല, അതിനു മുമ്പ് ഹാരം വിട്ട ആദ്യ രാത്രി ആഘോഷിക്കാൻ നടക്കുന്നു. ഞാൻ ഈ കേട്ട സത്യമാണോ? ആ ടീച്ചറുടെ മോൾ അളിയൻ താലി കെട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്നുള്ളത് ശരിയാണോ? താലി കെട്ടി എന്നുള്ളത് ശരിയാണോ? ആ ടീച്ചർ അങ്ങനെ തട്ടിപ്പോയ അളിയൻ എന്താ സത്യം മുഴുവൻ തുറന്നു പറയാറില്ലേ? അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് മനസ്സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റും. എനിക്ക് ഉറങ്ങാൻ പറ്റും, അളിയൻ ഉറങ്ങാൻ പറ്റും. അളിയൻ വിചാരിക്കുന്ന പോലെ അല്ല, ഇത് വെറും ഡ്രാമയാ. ഡ്രാമ? അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി തൽക്കാലത്തേക്ക് അവരുടെ മുമ്പിൽ വെച്ച് അവളുടെ കഴുത്തിൽ ഒരു താലി കെട്ടി കാണിച്ചാൽ മതി എന്ന് ആ പെണ്ണ് പറഞ്ഞുകൊണ്ടാ ഒരു പ്ലാൻ എന്ന് അവൾ അളിയനോട് പറഞ്ഞോ? അയ്യേ, ഞാൻ അവളോട് സംസാരിച്ചൊന്നുമില്ല. രായപ്പനും ഭരതപ്പനും ചോദിച്ചപ്പോ അവൾ അവരോട് പറഞ്ഞതാ. അതൊക്കെ ശരി, അവളെ ഇവിടെ കൊണ്ട് താമസിപ്പിച്ചാൽ എങ്ങനെ? ഇത് ഡ്രാമയാണെന്ന് അച്ഛനും അമ്മയ്ക്ക് അറിയില്ലല്ലോ, അതുകൊണ്ട് അവളെ കൊണ്ട് ഇവിടെ താമസിപ്പിച്ചല്ലേ പറ്റൂ. പക്ഷെ ആദ്യ രാത്രി എന്നൊരു കുന്തം കയറി വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. എങ്ങോട്ടെങ്കിലും ഒന്ന് മുങ്ങാൻ നോക്കിട്ട് ഇവിടെ സമ്മതിക്കുന്നുമില്ല. ഇതൊക്കെ എന്നോടൊന്ന് ആലോചിച്ചിട്ട് പോരായിരുന്നോ? അളിയ, ഇതിനൊക്കെ ഇവിടെ സമയം. വിവരം അറിഞ്ഞ നിമിഷം മുതൽ അച്ഛനും അമ്മയും എന്നെ നിന്നെ തിരികെ സമ്മതിക്കുന്നില്ല. അതിരിക്കട്ടെ, അരവിന്ദൻ വിവരം അറിയിച്ചോ? അരവിന്ദന്റെ അഡ്രസ്സിലോട്ട് ടെലിഗ്രാം അടിച്ചിട്ടുണ്ട്, പക്ഷെ ഇതുവരെ വിവരം ഒന്നും അറിഞ്ഞിട്ടില്ല എന്നാണ് രാജപ്പൻ പറഞ്ഞത്. എത്തിയോ? പ്രകടനോ സമ്മേളനോ എന്നൊക്കെ പറഞ്ഞ് എവിടെയെങ്കിലും പോയാ പോയ വഴി, വന്നാ വന്ന വഴി. ഇവിടെ ആരെങ്കിലും ചത്താ കൂടി അറിയിക്കാൻ പോലും പറ്റില്ലല്ലോ. ആരും ചത്തൊന്നുമില്ല, പക്ഷെ വീട്ടിൽ ഒരു അത്യാവശ്യം വന്നാൽ വിളിച്ചു പറയാൻ ഒരു ഫോൺ നമ്പർ എങ്കിലും തന്നൂടെ? ഒരു സെൽഫോൺ വാങ്ങിച്ചു തരാൻ പറഞ്ഞപ്പോ പള്ളി പോയി പറഞ്ഞാ മതി എന്നല്ലേ നീ പറഞ്ഞേ? ഇപ്പൊ മനസ്സിലായി എന്റെ ബുദ്ധിമുട്ട്. ഓ, ഞാൻ അതിനെ പറയുള്ളു നിങ്ങക്ക്. അറിയാം. എവിടെയായിരുന്നു വേണം നീ? ഓ, ഞാൻ എവിടെ ആയാലും എന്താ, അമ്മയുടെ അച്ഛന്റെ ആഗ്രഹം സാധിച്ചല്ലോ. എടുപിടിന്നായതുകൊണ്ട് ആരെ അറിയിക്കാൻ പറ്റിയില്ല. നല്ലൊരു ദിവസം നോക്കി എല്ലാരെയും വിളിച്ചു വരുത്തി നന്നായിട്ടൊന്ന് ആഘോഷിക്കണം. അത് വേണം, എല്ലാരും പരിഭവം തീരണ്ടേ? അത് തന്നെ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങാം. ഇന്ന് തന്നെ പോണോ? പോവാതെ പറ്റില്ല, കുട്ടികൾക്ക് എക്സാമാ. എന്നാ ഞാൻ പോയി പിള്ളേർക്ക് എന്തെങ്കിലും കൊടുക്കാം. എന്താ അളിയനും അളിയനും തമ്മിലൊരു കുശലം പറച്ചില്ലേ? ഞാൻ ഞങ്ങൾ ആഘോഷത്തോട് സംസാരിക്കാം. മതി, വാ പോവാ. ദീപക്കോ, എനിക്ക് അളിയനോട് ഇത്തിരി സീരിയസ് ആയിട്ട് സംസാരിക്കാനുണ്ട്. പോ പോ പോ. അളിയ, എന്ത് സീരിയസ് ആണെങ്കിൽ ഇന്ന് ഇനി വേണ്ട. കേട്ട് കഴിഞ്ഞിട്ട് ആ പെങ്കൊച്ചിനോട് മനസമാനായിട്ട് സംസാരിക്കാൻ പോലും സമയം കിട്ടിയിട്ടവന്. വന്നേ വന്നേ വന്നേ. പോ 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 പോ. ദേ വേണേട്ടാ, നിന്ന് താളം ചോട്ടാതെ. അരവിന്ദ് വരുന്നത് വരെ അവന് ടെലിഗ്രാം അടിച്ചിട്ടുണ്ടല്ലോ. അരവിന്ദ് വന്നു ഇതെല്ലാം അറിഞ്ഞു, പക്ഷെ അവൻ ഇത് ഡ്രാമയാണെന്ന് വിശ്വസിച്ചില്ലെങ്കിലും. അവന് വേണ്ടിയല്ലേ ഞാൻ ഈ സാഹസമൊക്കെ കാണിച്ചത്. അവന് കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. മാത്രമല്ല, ഞാൻ ഒരു ആഞ്ജനേയ ഭക്തനായ നൈഷ്ഠിക ബ്രഹ്മചാരിയാണെന്നും സത്യധർമ്മ നീതികൾ വിട്ട് ഞാൻ ഒരിക്കലും പ്രവർത്തിക്കില്ലെന്ന് അവൻ അറിയാം. കൈവിട്ട കളിയാണ് കളിക്കുന്നത്. കൊരങ്ങായിട്ട് വേഷോട്ട ചാടി കളിച്ചല്ലേ പറ്റൂലയാ. മനസ്സിളകാതെ സൂക്ഷിക്കണം. ബ്രഹ്മചര്യം. ബ്രഹ്മചര്യം
എന്താടാ എന്ത് പറ്റി? എന്നെ പിടിക്കാൻ ഒരാള് വരുന്നു. എവിടെന്ന്? അനാഥാലയത്തിന്ന്. നീ ഒന്നും ഒന്നും പേടിക്കണ്ട, നിന്നെ ആരും കൊണ്ടുപോകില്ല. ഞങ്ങളൊക്കെ ഇല്ല ഇവിടെ. ബ്രദർ, ഗെറ്റ് റെഡി. കുരു അമ്മേ, മാജിക്കലാമ്പ ഇവിടെയായിരിക്കും കിടന്നുറങ്ങുന്നത്. മണത്തുമാക്കാം. ഓഹോ, ഇതാണ് അവൻ കളിക്കുന്ന ടെമ്പിൾ ടെന്നീസ്. കൈകൊണ്ട് എടുക്കണ്ട. കട്ട്, അവന്റെ ഡ്രസ്സിന്റെ അതേ മണം. പില്ലോ ഒന്ന് രണ്ട് നാല് അടി വെച്ച് നോക്കുമ്പോ കറക്റ്റാ. കറക്റ്റ് പില്ലോ. ഒരാൾക്ക് രണ്ടു നേടലോ ഫലാണ്ട്. ആശക്കാലക്കി എന്താ എന്താ? ഒന്ന് അല്ല കൊണ്ടടാ. എന്താ എന്ത് പറ്റി? പോടാ ചാടോ. എന്താ എന്താ? അവിടെ പോയി കിടക്കണോ? അതിലില്ല ചാച്ചി. വിളിച്ചു ചൂരി വെക്കാൻ വന്നാ തിങ്ങനിരിക്കും. ഞാൻ ഇച്ചി നോക്ക്. എന്ത് കോപ്പ്? കോപ്പല്ല ഇച്ചി നോക്ക്. നിനക്ക് എന്താണ് ഇവിടെ കാര്യം? കാണാതായ ആൾക്കാരെ കണ്ടുപിടിക്കാൻ എന്റെ ജോലി. കുട്ടിയെ പിടിച്ചോണ്ട് പോകാൻ അനാഥാലയത്തിൽ നിന്നും വന്ന എന്റെ പൊന്നു പ്രദേശ്. ഞാൻ അനാഥാലയത്തിൽ നിന്ന് വന്നതല്ല, അവൻ അനാഥനും അല്ല. വേണ്ട, കൊല്ലക്കുടി സൂചി വെക്കല്ലേ. ഈ കൊല്ലം കൊറേ നേരമല്ല സൂചി വെക്കാൻ തുടങ്ങിയിട്ട്. വിചാരിക്കില്ല ഞാൻ നിങ്ങൾ എന്നെ വിശ്വസിക്ക്. ഞാൻ നിങ്ങളെ വിശ്വസിക്കാം. അവന് അച്ഛനും ഉണ്ട് അമ്മയുണ്ട്. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ അവനെ വിളിക്ക്. അവന്റെ പേര് ജോജി എന്നല്ല, സച്ചിൻ. സച്ചിൻ സച്ചിൻ ജോസൽ പ്രദർശനം ആരംഭിക്കുന്നു. പാവാട
തരളിതയായ ഒരു പാവാടക്കാരിയുടെ നെഞ്ചകത്ത വേദനയെ കുളിരാക്കി മാറ്റിയ നിലാവുള്ള രാത്രിയുടെ കഥ പാവാട. സംഭ്രമജനകമായ ആവിഷ്കാര രീതി കൊണ്ടും അത്യുജ്വലമായ ഛായാഗ്രഹണത്തിന്റെ നിറക്കൂട്ടുകൊണ്ടും പുതുമയിട്ട പൂമഴ പെയ്യിച്ചുകൊണ്ട് പാവാട ഇന്നു മുതൽ എരുമത്തടം പാവാട. ഇത്തിരി ബേസും ബാസും എക്കോയും കൂട്ടിക്കൊണ്ടുപോയി അനത്തിക്കോ. അനൗൺസ്മെന്റ് കേട്ട് ജനം കിറങ്ങി കൊട്ടകയിലെത്തണം. പുലിക്കോട്ടൈ വാലിബന്റെ പുലിമടയിൽ കിടക്കട്ടെ എരുമത്തടത്തിന്റെ ഒരു കുഴിവെടി. സുഹൃത്തുക്കളെ, നാളെയാണ് പുലിക്കോട്ടൈ വാലിബന്റെ മഹത്തായ മൂന്നാം ദിവസം. ഈ വാലിബ വിളംബരത്തിന്റെ കൂടെ നിനക്ക് ലാട്ടറി കച്ചവടം ഉണ്ടോ? ഇല്ല, കൂടെ വെണ്ണ ബിസ്ക്കറ്റ് വിൽക്കും. സരളതയായ ഒരു പാവാടക്കാരിയുടെ നെഞ്ചകത്ത വേദനയെ കുളിരാക്കി മാറ്റിയ നിലാവുള്ള രാത്രിയുടെ കഥ. ജോസിന്റെ പൊടി ഞാൻ വലിച്ച വരുത്തം മാരുത്തുമ്പു. ഈ പൊടി പൊടി പെശക. നീ എന്റെ പാവാടക്ക് വാലിബന്റെ മസാല അരക്കല്ലേ? ഈ എരുമയുടെ പാവാട ഞങ്ങള് ചുരിദാറാക്കും. അല്ല ജിഞ്ചറാ, പോട അവന്റെ അമ്മുമ്മയുടെ വാലിബ. സാർ തന്നി കൊണ്ടുവരവാ. തന്നിയ? ഇപ്പൊ വേണ്ട, ഞാൻ രാവിലെ തന്നി അടിക്കാറില്ല. തന്നി അന്ത തന്നി ഇല്ല സാർ, കുടിക്കുന്ന തന്നെ, ഡ്രിങ്കിങ് വാട്ടർ. സാദാ തന്നെയാ ഞാൻ നനച്ചേ. ഓ ആ കൊണ്ടോ കൊണ്ടോ. സ്വിമ്മിംഗ് പൂൾ. ടെലിഫോൺ മണി പോൾ ചിരിപ്പൊതുങ്ങിമുള്ള. അയ്യോ സെല്ലുലാർ ഫോൺ തൊണ്ടി വെള്ളൈ ഇവനങ്കം പടയത്തല്ല. കുളിക്കട്ട് കുളിക്കട്ട്. നീ കൂപ്റ്റാ നാൻ താ മരണോ ജാക്രത. അയ്യോ പോലീസ് ചെക്കിംഗ് എല്ലാരും ഇറങ്ങ. ഡ്രൈവർ യാര്? ഇറങ്ങി വേടാ, ശീക്രം വായാ. പട്ടാപ്പകൽ എടുക്കട ലൈറ്റ് പോട്ട് വണ്ടി ഓട്ടത്. അത് വന്ന് ഇൻഡിക്കേറ്റർ പോട്ടിരിക്കാൻ സാർ. എടാ സോംബേരി, കേരളാവില കറണ്ടേ കിടയാത്. ഇന്ന മാതിരി ലൈറ്റ് പോട്ട് വണ്ടി ഓട്ടാ ഇന്ന തമിഴ്നാടുക്കും അതേ ഗതി വന്നിടും. സിനിമാ സാർ, ഇത് ബാറ്ററി സാർ. ഭയപ്പെടണമുണ്ടോ? ബാറ്ററി അത് ബേക്കറി ആവത്. കറണ്ട് കറണ്ട് താണ്ട. പി സി സാർ, ഐ പി സി 420 പോട്. പോടിയാ പോടുറ സാർ. ഫൈൻ പോടാതിങ്ക സാർ. നാ എന്ന വേണാലും ശരി, ഏതാവത് ഏതാവത് പണ്ണമാ. சரி பி சி சார், ஆஃப் போடு. ஆஃப் என்ன ஆஃப்? சீக்கிரம் போட்டு போயா. போடு போடு. இங்க பாக்காத என்ன? போட்டாச்சா? போட்டாச்சு சார். சரி லைட் ஆஃப் பண்ண வேணாம், வண்டி மெதுவா ஓட்டுனா. போ போ. லைசன்ஸ் இருக்கா? இருக்கு. புக் வச்சிருக்கா? இருக்கு. சரி சரி மெதுவா போ போ. ஏறமா ஏறமா. எல்லாரும் இங்க பாக்கமா. இல்ல இந்த பக்கம் போலீஸ் வர தேவையே இல்ல. டிரைவர் யாரு? இறங்கி வரடா. யாரோ ஓடுறத புடிடா. டேய் ஓட என்ன? അയ്യോ സാർ, ഞാൻ വെറുതെ കുടിക്കാനായിട്ട് ബ്രാൻഡി കുടിക്കറത്തല്ല, കുളിക്കറത്തല്ല. ബ്രാൻഡി വാങ്ങുക. പി സി സാർ, ഐ പി സി 1000 പോട്.
1500 rupees കൊടു. എന്റെ കയ്യിൽ പൈസ ഇല്ലേ? അയ്യോ പൈസ ഇല്ലയാ? ആ ഉനക്ക് പൈസ ഞാൻ തരാം. കാശ് കൊണ്ടുപോയി കണ്ട കള്ളന്മാരൊക്കെ വേഷം മാറി വരുമ്പോ കാശ് കൊണ്ടു കൊടുക്കാൻ തന്നോടാരാ പറഞ്ഞു. താനൊരു മലയാളി ആണോടു? പിന്നെ ഞാൻ എടുത്താടാ. ടൈം എന്നാ വെച്ചാ തങ്കച്ചി? 2 pound ഇരിക്ക്. ₹2000 വെച്ചുക്കോ. ഡേയ് നില്ലേ, മീതേ മീതേ അപ്പുറം ഏമാത്ത പകരിയാ? അപ്പുറം ഒരു എണ്ണമേ മനസ്സിൽ കിടയാവയാ. ഇതാ പാറ് പാക്കറ്റ് സുത്തമാ കാലി. 10 rupees കൊടുങ്ങി ടീ സാപ്പിടത്തക്ക്. കയ്യിലെ കിടച്ചത് പോച്ചു, പാക്കറ്റിൽ ഇരുന്നും പോച്ചു. എന്നൊരു ഐഡിയ ഇരിക്കെ തേവപ്പെട്ട ടൈമിൽ ഇന്റലിജൻസ് വർക്ക് പണ മാട്ടെ. എന്നാ തലയിത്? അയ്യോ അയ്യോ, നീ വിളയാട്ടേക്ക് പോയാച്ചു. നല്ല വിളയാടിയാച്ചാ? തന്നെക്കാളും വലിയ തരികട ഞാൻ. അതാ തെരിയാതെ ആ മലയാളിയല്ലടോ. അതെ, നാട് കളിക്കവിള. പേര് ശോഭരാജ്. കത്തി മാറ്റ്. ശോഭരാജ് തനിക്ക് പറ്റിയ പേര് തന്നെ. എന്റെ കാശ് എടുക്കണോ? കാശ് ചെലവായി പോയി. ചെലവായി പോയെങ്കിൽ എനിക്കറിയാം. സഹോദര, ഉദരത്തിൽ അമർത്തരുത്. ഞാനൊരു ഉദര ജീവിയാണ്. കംഗാരു ആണോ? അല്ല, കോൺഗ്രസ് ആണ്. പിടിവിട്, കാശ് തരാം. മാരകായുധങ്ങളായിട്ടാണ് അവന്റെ കളി നടപ്പ്. താനിങ് എത്തിയോ? എനിക്കറിയാമായിരുന്നു. എന്തറിയാമായിരുന്നു? താനിങ് എത്തുമെന്ന്. എന്താ തന്റെ ഉദ്ദേശം? ഇവിടെ വരുന്നവരെ പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഒരു ഉദ്ദേശമുണ്ട്. തന്നെ തട്ടുക. തന്റെ കയ്യിൽ അടിച്ചു മാറ്റിയ രൂപ തന്നാൽ ആ ഉദ്യമത്തിൽ നിന്ന് തനിക്ക് പിന്മാറിക്കൂടെ? ആലോചിക്കാം. ആലോചിക്കാനൊന്നുമില്ല. 1 hour തന്റെ കാശ് ഞാൻ തരും. പിന്നെ ഈ പരിസരത്ത് കണ്ടുപോകരുത്. അയ്യോ, ഭക്ഷണവും താമസ സൗകര്യവും ഒക്കെ തരികയാണെങ്കിൽ 1 year വാടക ഇനത്തിൽ വേണമെങ്കിൽ ആ പൈസ തട്ടിക്കിഴിക്കാം. അതിനു മുമ്പ് നിന്നെ ഞാൻ തട്ടുമടാ. തോട്ടണ്ടി കർത്താവേ, കടുവേ പിടിച്ച കടുവേ. ഇയാളെ കാണാനില്ലല്ലോ. ഇനി അയാൾ പുറകുവശം പോയി പോയാവോ? എക്സ്ക്യൂസ് മീ സാർ, അകത്തേക്ക് ഒരു തെണ്ടി പോയിരുന്നു, പുറത്തേക്ക് കണ്ടില്ല. ആ തെണ്ടി ഞാൻ തന്നെ ആണെന്റെ മൈനണ്ട. ഇതെന്ത് വേഷം? താനെന്റെ മൈസൂരിലേക്ക് പോകണോ? അല്ല, മൈസൂരിന്റെ പിണ്ടം പാവനാശിനി ഒഴുക്കാൻ പോകുന്നു. ഏത് വളക്കുഴി പോയാലും 1 hour തന്റെ കാശ് മാറ്റി ഞാൻ തിരിച്ചു വരും. അതുവരെ ഞാനിവിടെ കാത്തിരിക്കും. കാശുമായിട്ട് വന്നില്ലെങ്കിൽ എന്റെ കാശ് പോയി. അരെ ഭായി, അകാൽ തക്തമേ ക്യാ ഹുവാ ഹേ?
क्या वो स्थल में विजिट करने के लिए चाहता हूँ चलता है अच्छा अच्छा जातू परंतु भाई मैं इधर बैठता हूँ बैठो बैठो चोर 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 रख के कहीं चला भाई अरे मेरा ब्रीफकेस किधर है मेरा ब्रीफकेस है और तुम्हारा ब्रीफकेस हाँ ब्रीफकेस कौन दुबई है काला कौन दुबई है चल चल और रोड पुलिस स्टेशन में कंप्लेंट करो अरे पुलिस स्टेशन किधर है वहाँ है ओ पुलिस स्टेशन यहाँ है चलो 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 अरे कष्ट ओ भाई पुलिस को कुछ करेंसी गिव है हेल्प करता है पुलिस अच्छा पुलिस സമ്മതിച്ചിരിക്കുന്നു താൻ എന്നെ കാൽ മിടുക്കൻ തന്നെ അതിരിക്കട്ടെ താൻ ഈ പെട്ടിപ്പണി എവിടെ നിന്ന് പഠിച്ചു എടോ തന്നെ വിറ്റ കാശ് എന്റെ കയ്യിലുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അതിപ്പോ മനസ്സിലായി എന്നെ മാത്രമല്ല എന്റെ തന്റെ വിറ്റ കാശും തന്റെ കയ്യിലുണ്ടെന്ന് ഇവിടെ ഇരിക്കുന്ന അത്ര പന്തിയല്ല ആ പഞ്ചാബി തിരിച്ചു വരും കുടുന്നും തന്നെ പെട്ടി കിടക്ക തൊട്ടുപോരുത് ഇത് എന്റെ വെട്ടിയാ തന്റെ പെട്ടിയോ എടോ ഫ്രോഡെ താൻ എന്നോട് കളിക്കരുത് ഈ ചാൾസ് ആരാന്ന് എനിക്ക് അറിയില്ല നമസ്കരിക്കുന്നു എന്നെ അവിടുത്തെ ശിഷ്യനായി അംഗീകരിക്കണം താൻ ആദ്യം എനിക്ക് തരാനുള്ള കാശ് എടുക്കണോ എന്തിന് കാശ് ഈ സാമ്രാജ്യം തന്നെ തിരഴി തരാൻ പോവല്ലേ ഏത് സാമ്രാജ്യം ഈ മോഷണ സാമ്രാജ്യം ഇന്ന് മുതൽ ഇവിടുത്തെ ഫ്രോഡ് രാജാവ് നീയാണ് ഫ്രോഡ് രണ്ടാമൻ ഈ ഇട്ടാവട്ടം കുടയ്ക്കനാലിൽ രണ്ട് രാജാക്കന്മാർ ആവശ്യമില്ല ഒന്നുകിൽ നീ അല്ലെങ്കിൽ ഞാൻ ഇതാ ഒഴിയാൻ പോവാണ് തരാനുള്ള കാശ് അതിന്റെ പകുടിയായിട്ട് കൂട്ടിക്കോ പക്ഷേ ഈ പെട്ടി എന്നിലിരിക്കും